സന്തോഷം. അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്ക് തുടങ്ങാം. കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ. നമ്മുടെയൊക്കെ സ്കൂൾ ജീവിതമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് പാടങ്ങളിലൊക്കെ പോയി കളിച്ച് ആ സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ കൂടെ കളിക്കുകയോ നമ്മളുമായി സൗഹൃദം പങ്കിടുകയോ നമ്മുടെ ക്ലാസ്മേറ്റ്സ്, നമ്മുടെ ബാല്യകാല സുഹൃത്തുക്കൾ, നമ്മുടെ നാട്ടുകാർ, കുടുംബത്തിലുള്ള ആളുകൾ, ഇവരൊക്കെ നമ്മുടെ ആരൊക്കെയോ ആയിരുന്നു. നമ്മൾ അത്രയ്ക്ക് അവരുമൊക്കെയായി ഒരു നിഷ്കളങ്കമായ സൗഹൃദം സൂക്ഷിച്ചിരുന്നു. നമ്മളൊന്നും അതിനകത്ത് ഒരിക്കലും ജാതിയോ മതമോ ആശയമോ ആദർശമോ സംഘടനയോ ഒന്നും നോക്കിയിരുന്നില്ല. ഇന്നിപ്പോൾ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിലെ ഇൻ്റർനെറ്റ് യുഗത്തിലെത്തി നിൽക്കുമ്പോൾ മനുഷ്യന് ബന്ധങ്ങൾക്കിടയിൽ പോലും വരുന്നു ജാതിയും മതവും സംഘടനയും ഒക്കെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പോൾ ഞാൻ വലിയൊരു കുടുംബത്തിൻ്റെ മെമ്പറാണ്. എൻ്റെ ഉമ്മച്ചിയുടെ 13-ാമത്തെ മകളാണ് ഞാൻ. അപ്പോൾ ഒരുപാട് സഹോദരങ്ങളോടൊപ്പം എല്ലാവരുടെയും സ്നേഹവും ലാളനയും ഒക്കെ ഏറ്റ് വളർന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ എൻ്റെ സഹോദരങ്ങൾ ആരും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോ ആരും എന്തുകൊണ്ടാണ് അവിടെയൊക്കെ വില്ലനായി വന്നത്? ഈ മതമാണ്. ഓരോ വ്യക്തിയും അവനവൻ ഇഷ്ടമുള്ള മതം സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യട്ടെ, നമ്മൾ ജീവിക്കുന്ന സ്വതന്ത്ര ഭാരതത്തിൽ എല്ലാ മതക്കാരനും മതമില്ലാത്തവനും പിന്തുടരേണ്ടുന്ന ഒരു ജനാധിപത്യ ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ മതി. പക്ഷേ എനിക്ക് സ്വർഗം കിട്ടുന്നു, എൻ്റെ സഹോദരിക്ക് സ്വർഗം കിട്ടുന്നില്ല എന്ന വിഷമമാണോ അവരെ എന്നിൽ നിന്നും അകറ്റിയത്? അല്ല. അവരുടെ മതത്തോടുള്ള അമിതമായ സ്നേഹവും ആ മതം പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ത്വരയുമാണ് അതിന് കാരണം. നമ്മുടെ അഡ്മിന്മാരും വന്നില്ല അല്ലേ? റോമൻ റൈൻസ് കളിക്കാനെന്ന് അവരാരെങ്കിലും റെഡിയാക്കി തരുമായിരുന്നു ആരെയെങ്കിലും? ഒരു സാമാന്യ മുഹമ്മദീയന്റെ കൾച്ചറാണിതായി ചാറ്റ് ബോക്സിനകത്ത് വരുന്നത്. ഫേക്ക് ഐ ഡി ഉണ്ടാക്കി എല്ലാവരെയും ലൈംഗികപരമായി മാത്രം ചിന്തിക്കാൻ കഴിയുന്ന ഈ വർഗം, ഇവരെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഒറ്റയ്ക്ക് ഒരു പെണ്ണിനെ ഷൗത്ത് എന്നറിയപ്പെടുന്ന തോട്ടത്തിൽ കണ്ടപ്പോ നബി ചോദിച്ചതും ഇങ്ങനെ തന്നെയാണ്, ഒരു കളി തരുമോ കരളേന്ന്. അപ്പൊ ആ നമ്മുടെ നേതാവ് അങ്ങനെയാണെങ്കിൽ അനുയായികൾ പിന്നെ ഇങ്ങനൊക്കെ ചോദിച്ചിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ? ഇവനൊക്കെ ഉമ്മയെ വെറുതെ വിടുമോ? പെങ്ങളെ വെറുതെ വിടുമോ? ഇവൻ്റെയൊക്കെ മക്കളെ പോലും കൂടെ കിടത്താൻ പറ്റുമോ? ഇവനെയൊക്കെ വിശ്വസിച്ചിട്ട് റോമൻ റൈൻസേ തൽക്കാലം മോനങ്ങ് പോയിക്കോ. നമ്മുടെ അഡ്മിന്മാരാരും വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ടേ ഞാൻ തന്നെ തൽക്കാലം ഫേക്ക് കാക്കായി പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിടയിലേക്ക് ഈ ജാതിയും മതവും ഒക്കെ തീവ്രമായി വരാൻ കാരണം ഇത്തരം മതപ്രഭാഷകരാണ്. ഈ മതം ബന്ധങ്ങളെ പരസ്പരം തമ്മിൽ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. മതത്തിൻ്റെ പേരിൽ, ആശയത്തിൻ്റെ പേരിൽ, ആദർശത്തിൻ്റെ പേരിൽ, ഈ ഗ്രന്ഥത്തിൻ്റെ പേരിൽ. ഇപ്പം നമ്മൾ വിശ്വസിക്കുന്നു ശരി, നമുക്ക് സ്വർഗം കിട്ടും, അതുപോലെ അതിനനുസരിച്ച് അങ്ങ് മുന്നോട്ട് പോയിക്കോട്ടെ. അതല്ല, അവരും അങ്ങനെ തന്നെയാകണമെന്ന് നിങ്ങൾ എന്തിനാണ് ഈ നിർബന്ധം പിടിക്കുന്നത്? ഓരോരുത്തരും അവനവൻ ഇഷ്ടമുള്ള ആശയം സ്വീകരിച്ചോട്ടെ. അതല്ല, ഞാൻ ഈ ഇസ്ലാം വിശ്വസിച്ചിട്ട് റെനി വന്നു. ഓക്കെ, ഞാൻ ആരെയും കണ്ടില്ല, ഞാൻ അങ്ങനെ കാത്തിരിക്കുമായിരുന്നു. അപ്പോ ഞാൻ എൻ്റെ മതം അനുസരിച്ച് മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്കും കൂടി സ്വർഗം കൊടുക്കാൻ നിങ്ങളെ ആരാണപ്പ ഏൽപ്പിച്ചത്? നിങ്ങളോട് പറഞ്ഞ പ്രവാചകനോട് പോലും അള്ളാഹു പറഞ്ഞത് ഇൻ തഹരിസ്, നീ എത്ര ആഗ്രഹിച്ചാലും ശരി, ഞാൻ ദുർമാർഗത്തിലാക്കിയിരിക്കുന്ന ഒരാളെ സന്മാർഗത്തിലാക്കാൻ നിനക്ക് കഴിയില്ല എന്നാ. അപ്പൊ ഇതൊക്കെ പടച്ചവൻ അങ്ങ് വിട്ടുകൊടുത്തിട്ട് നിങ്ങളും ഉണ്ടാകുന്ന പോരെ. അള്ളാഹു ഒരാളെ സന്മാർഗത്തിലാക്കുകയോ
അതല്ല ദുർമാർഗത്തിലാക്കുകയോ പടച്ചവൻ അങ്ങ് ചെയ്തോട്ടെ. ഏ ആ പടച്ചവനുക്ക് മേലെ നിങ്ങൾ എന്തിനാണ് പണിയാൻ നടക്കുന്നത്? ഇപ്പൊ എനിക്ക് സന്മാർഗം തരാൻ പടച്ചവൻ ഉദ്ദേശിച്ചിട്ടില്ല. ഏ ശരി, അതിനനുസരിച്ചിട്ട് എന്നെ അങ്ങ് വിട്ടേക്കണം, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തരുമെന്ന് പറഞ്ഞോ. സന്തോഷത്തോടെ സ്വീകരിച്ചോ, സുഖമായിട്ട് ആ സ്വർഗത്തില് നിങ്ങൾ സന്തുഷ്ടരായിട്ട് ജീവിച്ചു. ആരും പറയുന്നില്ലല്ലോ വേണ്ടാന്ന്. അതല്ല, മറ്റുള്ളവർക്ക് കിട്ടാത്ത സ്വർഗത്തില് നിങ്ങൾക്ക് എന്താണ് ഇത്രയും വേദന? നിങ്ങൾക്ക് എന്തിനാണ്? അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ആ മതത്തോട് അന്ധമായ രൂപത്തിലുള്ള ഒരു അനുകരണമാണുള്ളത്. അതല്ലാതെ മതം മനസ്സിലാക്കിയിട്ടോ മതം പഠിച്ചിട്ടോ മതത്തെ അംഗീകരിച്ചവരല്ല നിങ്ങൾ ആരും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ മറ്റുള്ളവരോട്, ആ മതത്തെ വിശ്വസിക്കാത്തവരോട്, ആ മതത്തോട് അനുകൂലിക്കാത്തവരോട് വല്ലാത്ത വിരോധം നിങ്ങൾക്ക് തോന്നാനുള്ള കാരണം അതാണ്. ഞാൻ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളെയാണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന് എം എം അക്ബറാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മതവിദ്വേഷം പ്രചരിപ്പിച്ചത്, അന്യമത വിരോധം പ്രചരിപ്പിച്ചത്, മറ്റു മതങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ന്യൂനതകൾ പ്രചരിപ്പിച്ചത് ഞമ്മന്റേതു മാത്രമാണ് ശരിയെന്നും മറ്റുള്ളവരുടേതൊക്കെ പോക്കാണെന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചത്, മറ്റുള്ളവരെ കൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ പ്രേരിപ്പിച്ചത്, മറ്റുള്ളവരെയൊക്കെ ഇസ്ലാം മത വിമർശകരാക്കി മാറ്റിയത്, ഏറ്റവും കൂടുതൽ യുക്തിവാദികളെയും മതവിമർശകരെയും ഉൽപ്പാദിപ്പിച്ചത്, സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിനെ ഏറിലാക്കിയത്, എല്ലാത്തിൻ്റെയും മൂല കാരണം പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി എം എം അക്ബറാണ്. ഇപ്പോ നിമിഷ ഫാത്തിമയെ കുറിച്ച് അവളുടെ അമ്മ പറഞ്ഞത്, ഇപ്പോ അവള് കുറച്ച് ഇസ്ലാമിലേക്ക് അടുപ്പമുണ്ട് എന്ന് തോന്നുന്നു. വേറെ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിരുന്നു, ഒരു വലിയ ഉദ്യോഗസ്ഥന്റെ മകളാണ്. ഈ പെൺകുട്ടി ഇസ്ലാം തലക്ക് പിടിച്ചിട്ട് ഇസ്ലാമാണ് ശരിയെന്നും പറഞ്ഞ് നടന്ന പെൺകുട്ടിയാ. എന്നാ പിന്നെ ജാമിദായെപ്പോലുള്ള ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ ഒരു 1000 ആളുകളെ കൊണ്ടുവന്ന പ്രതിഫലം കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് നന്ദ എന്നുള്ളതും കൂടെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതാ. അങ്ങനെ ഈ പെൺകുട്ടിയോട് പഠി മനസ്സിലാക്കി സംസാരിച്ചൊക്കെ നോക്കിയപ്പോ പെൺകുട്ടിയുടെ അമ്മ പറയുക, അവൾ യൂട്യൂബിൽ നോക്കിയേ സാക്കിർ നായിക്കിന്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക ആണല്ലേ. ആ മുസ്ലിം കുട്ടികൾ ഇവിടെ വന്ന് സന്തോഷത്തോടുകൂടി നിന്ന് ഇതൊക്കെ പഠിച്ചിട്ട് പോകുന്നുണ്ട്. മുസ്ലിം കുട്ടികളോടൊപ്പം നിൽക്കുന്ന ആ മുസ്ലിം കുട്ടികൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പോകുന്നുണ്ട്. ഇത് ആരാ പറയുന്നേ? ഈ അമുസ്ലിം കുട്ടിയുടെ ഉമ്മയല്ല, ഈ അമുസ്ലിം കുട്ടിയുടെ കൂട്ടുകാരിയുടെ അമ്മ. അമുസ്ലിം കുട്ടികൾക്കൊക്കെ ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ എന്തൊരു താല്പര്യമാണ്. അവരോട് ജാമിദ ഒരു 10-15 മിനിറ്റ് ഒന്ന് സംസാരിച്ച് നോക്ക്. ജാമിദയുടെ മതം അവർ മാറ്റിയെടുക്കുന്നത്. അതേപോലെ അവരെയൊക്കെ എനിക്ക് കിട്ടിയാൽ യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവരെയൊക്കെ എൻ്റെ കയ്യിൽ കിട്ടി നല്ലതുപോലെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു. ഇവിടെ വേറൊന്നുമല്ല, പെൺ സുഹൃത്തുക്കളായി വരുന്ന ചില ചിലന്തികളുണ്ട്. അവര് മിക്കപ്പോഴും എം എം അക്ബറിന്റെ ട്യൂഷൻ സ്റ്റുഡൻസ് ആണ്. സാക്കിർ നായിക്കിനെ പോലെ, ബാലുശ്ശേരിയെ പോലെ, പുലിയാർ കാസിമിമാരെ ഒക്കെ പോലെയുള്ള ആളുകളുടെ ട്യൂഷൻ സ്റ്റുഡൻസ് ആണ്. അത്തരം പെൺ ചിലന്തികൾ ഉണ്ടല്ലോ ഈ നിമിഷയെ പോലെ. ഇന്ന് നല്ലൊരു ഡെന്റൽ ക്ലിനിക് ഇട്ട് ഒരു ഡെന്റിസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകേണ്ടുന്ന പെൺകുട്ടിയാണ്. അങ്ങനെ ഒരു സജ്ജാദ് റഹ്മാൻ എന്ന് പറയുന്ന പയ്യനാണെന്ന് തോന്നുന്നു ഈ പെൺകുട്ടിയെ മറ്റുള്ളവർ കൂടി പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ആ പെൺകുട്ടിയെ അറിയുന്നത്. ഈ സജ്ജാദ് റഹ്മാൻ നിമിഷയെ ഗർഭിണിയാക്കുന്നു. എന്നിട്ട് സജ്ജാദ് റഹ്മാന്റെ അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് നിമിഷയോട് പറയാണ്, ഗർഭിണിയാക്കിയതൊക്കെ കൊള്ളാം, കോയിൻ ഇട്ട് വിളിച്ചു എന്ന് കരുതി ആ കോയിൻ ബൂത്ത് മൊത്തം നമ്മുടെ സ്വന്തമൊന്നും അല്ലല്ലോ. എന്നാ പിന്നെ കോയിൻ ബൂത്ത് എന്ത് ചെയ്യണം? അറ്റം വെട്ടി ഇസ്ലാമിലേക്ക് വന്നോ, നമ്മൾ അങ്ങ് കിട്ടിക്കോളാം. അപ്പൊ അതുവരെ മോൻ പോയി കയ്യാല ചാടി മതില് ചാടി അവരന്റെ കൃഷിയിടത്തിൽ പോയി കൃഷി ഇറക്കിയപ്പോ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ഇനിയും ഈ കൃഷിഭൂമി സ്വന്തം പ്രോപ്പർട്ടി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ മുന്നോട്ട് കൃഷിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നിമിഷ മതം മാറുന്നത്. പക്ഷേ സജ്ജാദ് റഹ്മാൻ ആവശ്യം നിറവേറി കഴിഞ്ഞു, കൃഷി ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ വിളവ് കിട്ടാനല്ലേ കാത്തിരിക്കേണ്ടു. നമ്മുടെ കമലാസുരയ്യയെ പോലെ തന്നെ സമദാനി മതം മാറ്റി ഇന്നേക്ക് 10-ാം നാൾ നീ എന്റെ സ്വർഗത്തിലെ സുരയ്യ പുഷ്പമാണെന്ന് പറഞ്ഞ് പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുത്തോ? ഇല്ല.
അറേബ്യൻ ജാലിയാത്തിന് കിട്ടേണ്ടെന്ന, ജാലിയാത്തിൽ നിന്ന് ഇയാൾക്ക് കിട്ടേണ്ടെന്ന് കോടികൾ ഇയാൾക്ക് കിട്ടുകയും ചെയ്തു. ഇതുപോലെ തന്നെ കൊടുത്തില്ല, ഇസ്ലാം മതം സ്വീകരിച്ചില്ല. അല്ല, ഇസ്ലാം മതം അവര് പിന്നെ സ്വീകരിച്ചു വന്നിട്ട് ഇവർ കെട്ടാൻ തയ്യാറായില്ല. സമദാനിയും അതെ, ഈ സജ്ജാദ് റഹ്മാനും അതെ, നിമിഷയെ ഗർഭിണിയാക്കി വിവാഹം കഴിച്ചില്ല. അങ്ങനെ നിമിഷയെ പുതിയതായിട്ട് മതം മാറ്റിയെടുത്ത ഒരു ഗ്രൂപ്പ്, അതായത് പാലക്കാട്ടെ ഒരു കണ്ണാടി സ്വദേശിയായ ഒരു ക്രിസ്ത്യനായ ഒരു ബെക്സർ, അയാളാണ് ഇപ്പൊ എന്നെ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ ഇവിടെ കുറെ അമ്പലങ്ങൾ, ഓ, ക്ഷേത്രങ്ങള്, ചർച്ചുകള്, നമുക്ക് വയ്യ. നമുക്കെപ്പോഴും അള്ളാഹു അക്ബർ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന പള്ളികൾ, ഒരു പള്ളിയിൽ നിന്നും അള്ളാഹു അക്ബർ കേട്ട് കഴിയണം, അടുത്ത പള്ളിയിൽ നിന്നും കേൾക്കണം, വേറൊരു പള്ളിയിൽ നിന്നും കേൾക്കണം. ഒരു പള്ളിയിൽ രാവിലെ ബോംബ് പൊട്ടണം, ഉച്ചയ്ക്ക് വേറൊരു പള്ളിയിൽ സ്ഫോടനം, രാത്രി വേറൊരു സ്ഫോടനം, വേറൊരു പള്ളിയിൽ കത്തിക്കുത്ത. ആഹാ, എന്ത് രസകരമായിട്ടുള്ള ആചാരങ്ങൾ! അതാണ് അവർക്ക് താല്പര്യം. അങ്ങനെ അഫ്ഗാനിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ ബെക്സന്റെ അനുജനെയും അറ്റമുറിച്ചു. അങ്ങനെ നിമിഷ ഈ ഈസ എന്ന് പറയുന്ന ബെക്സനെ പരിചയപ്പെട്ടു എന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. കോളേജിൽ തന്നെ മതമാറ്റം ചെയ്യുന്ന പെണ്ണിനെയും പുരുഷനെയും തമ്മിൽ കല്യാണം കഴിപ്പിക്കുന്ന സീനിയേഴ്സ് ഉണ്ടെന്ന് നിമിഷ പറഞ്ഞപ്പോഴാണ് അമ്മ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്. അതായത് മതം മാറുന്ന ആളുകളെ കല്യാണം കഴിപ്പിക്കുന്നതിന് മൊല്ലമാരുണ്ട്, സീനിയറായിട്ടുള്ള അധ്യാപകര്, സീനിയറായിട്ടുള്ള സ്റ്റുഡൻസ്. ഏതാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ആസൂത്രിതമായ സംഘടിതമായ മതപരിവർത്തനം ചെയ്യിക്കുന്ന സീനിയർ സ്റ്റുഡൻസ് ഉണ്ട് എന്ന്. സജ്ജാദ് റഹ്മാനെ പോലെ പെൺകുട്ടികളെ മയക്കിയെടുക്കാനുള്ള കാമദേവന്മാർ, കാമഭ്രാന്തന്മാർ. അങ്ങനെ സജ്ജാദ് റഹ്മാൻമാരുടെ അടുത്ത് നിമിഷമാരെ എത്തിക്കാനുള്ള പെൺചിലന്തികളുമുണ്ട്. അവര് ക്ലസ്റ്റർ കിട്ടിയിട്ടുള്ളവരാ, നല്ല രൂപത്തിൽ ട്യൂഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ. അങ്ങനെ മതം മാറ്റപ്പെട്ട ആളുകളെ തമ്മിൽ കല്യാണം കഴിപ്പിക്കാനുള്ള ആളുമായി, മതം മാറ്റാൻ വേണ്ടി, മതം പഠിപ്പിക്കാൻ വേണ്ടി, കൊണ്ടുപോകാൻ, ഗർഭിണിയാക്കാൻ വേണ്ടി. അപ്പൊ പിന്നെ എവിടെയെങ്കിലും നിർത്തി പഠിപ്പിക്കണമെങ്കിൽ സത്യസരണി പോലെയുള്ള സ്ഥാപനങ്ങൾ. ഇത് തന്നെയായിരുന്നു ആതിരയെ ആയിഷയാക്കി ഇവരും, സത്യസരണിയായിരുന്നു പോപ്പുലർ ഫ്രണ്ടും തെരഞ്ഞെടുത്തത്. കാരണം അവരുടെ മതംമാറ്റ കേന്ദ്രമാണത്. 100 വർഷം പഴക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി, അന്വേഷിച്ച് നോക്കി. പക്ഷെ 100 വർഷം പഴക്കമുള്ള മതപരിവർത്തന കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്, തർബിയത്തും പൊന്നാനിയും ഒക്കെ. സത്യസരണി മതംമാറ്റ കേന്ദ്രമാണ്. പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെ ഒരുപാട് സൈനബ ഉമ്മമാരും, റൌഫ് വാപ്പമാരും, അബൂബക്കർ എന്ന് പറയുന്ന ആങ്ങളമാരും ഒക്കെ അവിടെയുണ്ട്. അരയും തിന്ന് ആശാരിച്ചയും കടിച്ച് പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പെന്ന് പറയുന്നത് പോലെ ഇതെല്ലാം ചെയ്തിട്ട് ഗർഭിണിയോ പിന്നെ ലവ് ജിഹാദിൽ അകപ്പെടുത്തുന്നു, ഗർഭിണിയാക്കുന്നു, മതം മാറ്റുന്നു, വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്നു. എന്നിട്ടും ചോദിക്കുകയാണ് അവരവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് പിങ്ക് എന്താ പ്രശ്നമെന്ന്, അവർക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കുന്നത് നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന്. ശരിയെന്ന് നമുക്കൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം മതം മാറ്റങ്ങള്, മതപരിവർത്തനങ്ങൾ എവിടെ നിന്നാണോ ഉണ്ടാകുന്നത് എന്നറിയാമോ? ഈ സാക്കർ നായിക്കിനെ പോലെ, എം എം അക്ബറിനെ പോലെയുള്ള ആളുകൾ, അതായത് ഇപ്പൊ ഐസിസിലേക്കൊക്കെ പോയ ആളുകൾ മൊത്തം എം എം അക്ബറിന്റെ പി സി സ്കൂളുമായിട്ട് ഇൻഡയറക്റ്റായിട്ടോ ഡയറക്റ്റായിട്ടോ ബന്ധമുള്ളവരായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ 2018 ജനുവരിയിൽ ജമ്മു കാശ്മീരിനടുത്ത് കത്വയിലെ ആസിഫെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളാരും അത്ര പെട്ടെന്ന് മറക്കാത്ത ഒരു പേര് കൂടിയാണ്. അപ്പോ ഈ കത്വയില് റസാന എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരു 8 വയസ്സുകാരിയായ ആസിഫ, ഈ കുട്ടി ബലാത്കാരം ചെയ്യപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. നമ്മൾ എല്ലാവരും ആ ഒരു ദുഃഖത്തിൽ പങ്കുചേർന്നു. കേരളത്തിലെ 87 ലക്ഷം ജനസംഖ്യയുള്ള ഒരു ന്യൂനപക്ഷ സമുദായത്തിലെ പൈതലുകൾ അടക്കം പ്ലക്കാർഡുമായി സോഷ്യൽ മീഡിയയിൽ മെഴുകുതിരി കത്തിക്കലും പൊതു പ്ലാറ്റ്ഫോമുകളില്, ചാനലുകളില്, നിരത്തുകളില്, അവർക്ക് ലഭിക്കുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം പ്രതിഷേധിച്ചു. നമ്മുടെ നാട്ടിൽ ദശലക്ഷക്കണക്കിന് ഹിന്ദു ക്രിസ്ത്യൻ മതമില്ലാത്തവർ
ഇതര മത വിഭാഗക്കാർ ജസ്റ്റിസ് ഫോർ ആസിഫ എന്ന പ്രക്ഷോഭത്തിൽ നേരിട്ടോ അതല്ലാതെയോ പങ്കുചേർന്നു. ഞാൻ നൂറുകണക്കിന് ഫേസ്ബുക്ക് പോസ്റ്റുകൾ എഴുതി, ആസിഫയുടെ ഫോട്ടോ വെച്ച് ധാരാളം വീഡിയോകൾ ചെയ്തു. ഫേസ്ബുക്കിലൂടെയും മറ്റ് പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ അതിനെ എതിർത്തു. കേരള മനസാക്ഷിയെ നിടുക്കിയ നിർഭയ മറന്നിട്ടില്ലല്ലോ, സൗമ്യ, വളയാർ രണ്ട് കുട്ടികൾ, ജിഷ, വണ്ടിപ്പെരിയാറ്, ഇതിനൊക്കെ നമ്മുടെ നാട്ടിൽ ഏത് രൂപത്തിലുള്ള പ്രതിഷേധമാണ് കിട്ടിയത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? കത്തുവയിൽ നടന്ന ആസിഫയ്ക്ക് മതമുണ്ടായിരുന്നു. ആസിഫയ്ക്ക് മതമുണ്ടായിരുന്നു. ആലുവയില് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട ചാന്ദിനി ഓർമ്മയുണ്ടോ? അഷ്ഫാക്കാലം, അഷ്ഫാക്കാലം എന്ന് പറയുന്ന യമകണ്ഠം കാലൻ ഈ ചാന്ദിനി എന്ന് പറയുന്ന അഞ്ചുകാരിയെ കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടു. ആ കുഞ്ഞിന് മതമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രബുദ്ധ നവോത്ഥാന കേരളത്തിലെ സാംസ്കാരിക നായകർ പുരോഗമനവാദികളാകുന്ന പഴം വിഴുങ്ങികൾ സെലിബ്രിറ്റികൾ ഈ വിഷയത്തിൽ എത്ര കണ്ട് പ്രതിഷേധിച്ചു എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവും. കത്തുവയിലെ കുട്ടിക്കെതിരെ കുറ്റമാരോപിക്കപ്പെട്ടവർ ഈ നാട്ടിലെ ഭൂരിപക്ഷ മതവിശ്വാസികളായിരുന്നു. എതിരാളിയുടെ മതം വിമർശനങ്ങൾക്ക് പ്രധാനമാണ്, നമുക്ക് അംഗീകാരത്തിനും പ്രധാനമാണ്, പിന്തുണയ്ക്ക്, വിമർശനത്തിന്, ഐക്യദാർഢ്യത്തിന്, കേസിന്. അതോടെ മതം വന്നു, തീവ്രവാദികൾ രംഗത്ത് വന്നു. ഇതുവരെ ഭാരതം കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ, വലിയ രൂപത്തിൽ പ്രചാരണ സംവിധാനങ്ങൾ വിപുലപ്പെടുത്തി. ജസ്റ്റിസ് ഫോർ ആസിഫ എന്ന മുദ്രാവാക്യം നമ്മളൊക്കെ ഹാഷ്ടാഗ് ഇട്ടു, നമ്മളൊക്കെ പ്രൊഫൈൽ പിക്ചർ ആക്കി മാറ്റി. അഖിലേന്ത്യാ തലത്തിൽ നിരവധി പ്രമുഖരുടെ നാവില് ആസിഫയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി വാതോരാതെ അവർ സംസാരിച്ചു. നാവ് വാടകയ്ക്ക് കൊടുക്കുന്ന പ്രതിഷേധം, പ്രതികരണം, പിന്തുണ, വിമർശനം, ഇതൊക്കെ മതം നോക്കി മാത്രം നടത്തുന്ന ഒരുപാട് പഴം വിഴുങ്ങികളാകുന്ന നവോത്ഥാന നായകന്മാരുണ്ട് നമ്മുടെ നാട്ടില്. അവരൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ ആസിഫ എന്ന ആയുധം എടുത്തുപയോഗിച്ചു. കാരണം ഭൂരിപക്ഷത്തിനെതിരെ യുദ്ധം ചെയ്യണ്ടേ? ദേവീസ്ഥാനിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഹാഷ്ടാഗ് ഇറക്കി ദേശീയവും അന്തർദേശീയവുമായി വിഷയം പരമാവധി പ്രയോജനപ്പെടുത്തി. കുഞ്ഞുകുട്ടികളെ ഇവർ ജസ്റ്റിസ് ഫോർ ആസിഫ എന്ന മുദ്രാവാക്യം ഉപയോഗിക്കാൻ ഇവർ പഠിപ്പിച്ചു. രാഷ്ട്രീയമൊന്നുമില്ലാതിരുന്ന അബാലവൃദ്ധം ജനതയിലും ആസിഫ എന്ന ടൂൺ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹിന്ദു വിരുദ്ധത, അമ്പലത്തിനകത്താണ് സംഭവം നടക്കുന്നത്, ഭൂരിപക്ഷ വർഗീയതയാണ് ഇത് ചെയ്യുന്നത്, വാട്സപ്പ് ഹർത്താൽ എന്ന് വിളിക്കപ്പെട്ട മലപ്പുറത്തെ ഹിന്ദു വിരുദ്ധ കലാപം നടന്നു. ആസൂത്രിതമായ ഒരു പ്രൊപ്പഗണ്ടയ്ക്ക് പിന്നാലെ രാഷ്ട്രീയം നോക്കാതെ സകലരെയും ഒന്നിപ്പിക്കാൻ ടൂൾ കിറ്റ് ടീമുകൾ രംഗത്ത് വന്നു, പ്രതിഷേധ ടീമുകൾ. ആലോചിക്കണം, മത തീവ്രവാദികൾ എന്താണോ ഛർദിച്ചു വെച്ചത് അത് മുഴുവനും മാധ്യമ ലോകം തൊള്ള തൊടാതെ എടുത്തു വിഴുങ്ങി. അങ്ങനെയാണ് കത്വ ഉന്നാവയിലെ വിഷയത്തിൽ ബാക്കർവാൽ എന്ന് പറയുന്ന ഒരു സുന്നി മുസ്ലിം ട്രൈബ് വെള്ളിയാഴ്ചയുള്ള ജുമാ കുത്തുബയ്ക്ക് ശേഷം ഒരു ജാഥ നടത്തി. അങ്ങനെ ഒരു പ്രോ പാകിസ്ഥാൻ മുദ്രാവാക്യവുമായി തെരുവിൽ ഇറങ്ങിയ ഇവര് കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കുന്നു. അവിടെ താമസിക്കുന്ന ഹിന്ദു ന്യൂനപക്ഷ കുടുംബങ്ങൾക്ക് നേരെ ഭീഷണി മുഴക്കുന്നു. ഇതൊന്നും കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞില്ല. അതിന് പകരം തീവ്ര ശക്തികളുടെ ഇടപെടലുകളിൽ പ്രതിഷേധിച്ച് ഒരു എതിർവിഭാഗം രംഗത്ത് വരുന്നു. എന്നിട്ട് ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു പരത്തി. യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത, രാഷ്ട്രീയ പക്ഷപാതിത്വമില്ലാത്ത ഒരു വിഭാഗം ആളുകൾ, ഓ അവരങ്ങനെ പറഞ്ഞല്ലേ,
അങ്ങനെ യാസിഫയുടെ കൊലപാതകികളെ തീവ്രവാദികളാക്കി, ഹിന്ദു 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 മത വിശ്വാസികളാക്കി. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു കൃത്യം നടക്കുന്ന സമയത്ത് അവരിലേക്ക് മതം വരുന്നതെന്ന് നോക്ക്. പാകിസ്ഥാനി തീവ്രവാദികളെ ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നതിൽ, അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ വിശാലമാക്കി കൊടുക്കുന്നതിൽ കുപ്രസിദ്ധി നേടിയ ഒരു കമ്മ്യൂണിറ്റിയായിരുന്നു ബാക്കർവാല. ആസിഫയുടെ കുടുംബം ബാക്കർവാലയാണ്. കേന്ദ്ര സർക്കാർ കാശ്മീർ വാലിയിൽ മദ്രസ വഴി ഡി റാഡിക്കലൈസേഷൻ നടപ്പിലാക്കിയത് ഈ കമ്മ്യൂണിറ്റി വഴിയാണ്. അപ്പോൾ നമ്മൾ ആസിഫ എന്ന കുട്ടിക്ക് നീതി ലഭിക്കണം എന്നത് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ഈ പ്രതിഷേധക്കാർക്ക് ആസിഫയോടുള്ള സ്നേഹമോ സ്ത്രീ പീഡകരോടുള്ള വെറുപ്പോ ഒന്നും ആയിരുന്നില്ല. അവർക്കുണ്ടായിരുന്നത് ഹിന്ദുവിരുദ്ധത മാത്രമായിരുന്നു. ആലുവ സംഭവത്തിൽ, ചാന്ദിനിയുടെ വിഷയത്തിൽ ഇവർ നിസ്സംഗരായില്ലേ? സെലക്റ്റീവ് പ്രതികരണമായിരുന്നില്ലേ ഇവർ നടത്തിയത്? ഇവർക്ക് മാത്രം എന്താണ് ഇത്ര മാത്രം അൽഷിമസ്? മറവി രോഗം ഇവർക്ക് കൂടുതലാണല്ലോ. ഇടതന്റെയും വലതന്റെയും മുസ്ലിം പ്രീണനം ഉൾക്കൊണ്ട കേരളം ആദരിച്ച തീവ്രവാദി പ്രഭാഷകനായ സാക്കിർ നായിക്കിന്റെ കേരളത്തിലേക്ക് ലോക മുസ്ലിമീങ്ങൾ ഹിജ്റ ചെയ്യൂ എന്ന് പറഞ്ഞ പ്രതിഷേധ പ്രസംഗം അയാൾ ആഹ്വാനം ചെയ്തതിനനുസരിച്ച് ആയിരക്കണക്കിന് 10,000 അന്യ സംസ്ഥാന ജിഹാദികൾ കേരളത്തിലേക്ക് ചേക്കേറി. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും സെക്കൻഡ് സമയം കൊണ്ട് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം, നമ്മൾ പെറ്റുപെരുക്കുക എന്ന ലക്ഷ്യവുമായി കലപ്പവയും കുറിപ്പിച്ച് അവർ കൃഷിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചു. കേരളത്തിലെ അന്യ സംസ്ഥാന തൊഴിലാളി പീഡനങ്ങൾ അനിയന്ത്രിതമായി വർദ്ധിക്കുന്നു എന്ന സമീപകാല യാഥാർത്ഥ്യം പലരും മറക്കുന്നു. തന്ത്രപൂർവം 300,000 അന്യഭാഷാ തൊഴിലാളികൾ എന്ന് അനൗദ്യോഗികമായി പറയുമ്പോൾ സർക്കാരിന് പോലും കൃത്യമായ കണക്കില്ല. നമ്മൾ കണ്ടതാണ് ചൂരൽമല ദുരന്തത്തില് ആരാണ് ഇവിടെ താമസിച്ചിരുന്നത്, എത്ര പേര്. ഇവരെ തിരിച്ചറിയാവുന്ന ആരുമില്ലേ ഇവിടെ? ഇല്ല. ഏത് സംസ്ഥാനക്കാരായിരുന്നു അവര്? അവർക്ക് കൃത്യമായിട്ടുള്ള തിരിച്ചറിയൽ രേഖയുണ്ടോ? വന്നവരിൽ റോഹിംഗ്യൻ, ബംഗ്ലാദേശി, പാകിസ്ഥാനി, അഫ്ഗാനികൾ, ആർക്കും അറിയില്ല. ആർക്കും ആ വിഷയത്തെ കുറിച്ചിട്ടൊന്നും അറിയില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പൗരന് ഏതു മണ്ണിലും താമസിക്കാം. കൃത്യമായിട്ടുള്ള മേൽവിലാസവും തിരിച്ചറിയൽ രേഖയും ബയോമെട്രിക്സും തൊഴിൽ ഉടമ, തൊഴിലുടമ സർക്കാർ പോലീസ് ഇതൊക്കെ ഉറപ്പുവരുത്തേണ്ടുന്ന ഒരു നിയമമില്ലേ ഇവിടെ? വോട്ട് ബാങ്കിന്റെ കയ്യടി നേടാൻ എൻ ആർ സി ഞങ്ങൾ നടപ്പാക്കില്ല, സി എ എ ഇവിടെ ഞങ്ങൾക്ക് പറ്റില്ല, ഏക സിവിൽ കോഡ് ഞങ്ങൾക്ക് പറ്റേയില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ നിയന്ത്രണമില്ലാത്ത രൂപത്തിൽ ഒരു വിഷയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മറ്റു വിഷയങ്ങളിൽ ഇവർ മൗനം മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവരെയൊക്കെ പിന്നിൽ നിന്ന് നയിക്കുന്ന ഘടകം എന്താണെന്ന്. പിന്നിൽ നിന്ന് ഇവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘടകം എന്താണെന്ന് കഴിഞ്ഞ ദിവസം ഈ സാക്കിർ നായിക്കിന്റെ മകൻ, മേശ്ശേരിയുടെ മകൻ മേശ്ശേരി എന്ന് പറയുന്നത് പോലെ തീവ്രവാദിയുടെ മകൻ തീവ്രവാദിയാണ്, നിർബന്ധമൊന്നും ഇല്ലാട്ടോ. വിവാദ ഇസ്ലാം മത പ്രഭാഷകനാണല്ലോ സാക്കിർ നായിക്ക്. ഇയാളുടെ മകൻ എന്നാണ് ഷെയ്ഖ് ഫാരിഖ്, ഫാരിഖ് നായിക്ക് എന്നയാളുടെ പേര്. അടുത്ത മാസം അയാള് ഇപ്പൊ മലേഷ്യയിലാണുള്ളത്, അല്ല ഇപ്പൊ പാകിസ്ഥാനിലാണുള്ളത്, പാകിസ്ഥാനിൽ നിന്ന് പാക്ക് ചെയ്തെന്നാ കേട്ടത്. അയാൾ പറയാണ് പാകിസ്ഥാൻ സർക്കാർ ഇവരെ ക്ഷണിച്ചത് കൊണ്ടാണ് ഇവർ രണ്ടുപേരും പാകിസ്ഥാനിലെത്തിയത്. അങ്ങനെ ഈ പാകിസ്ഥാനിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് ഒരു പാകിസ്ഥാൻ യൂട്യൂബറായ നാദർ അലിക്ക് ഈ സാക്കിർ നായിക്കിന്റെ മകൻ ഒരു അഭിമുഖം നടത്തി, അഭിമുഖം കൊടുത്തു. നിലവിൽ രണ്ടുപേരും മലേഷ്യയിലാണ്, സാക്കിറും മകനും. ഇന്ത്യ കലക്കി വില പറഞ്ഞ ഭീകരനാണ്. കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബില്ല് എതിർക്കുമെന്ന് സാക്കിർ നായിക്ക് പറഞ്ഞു. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തോടും അത് എതിർക്കണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു. പിതാവ് സാക്കിർ നായിക്ക് 100 ആളെ മതം മാറ്റിയിട്ടുണ്ടെന്നും, എന്നാൽ ഞാൻ വളരെ കുറച്ചു പേരെ മാത്രമേ മതം മാറ്റിയിട്ടുള്ളൂ, കൂടാതെ ഞങ്ങളുടെ പി എസ് ടി വി വഴി 1,000 ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചെന്നും, എന്നാൽ ഈ ആളുകളുടെയൊക്കെ കൃത്യമായ കണക്കുകൾ ഞങ്ങളുടെ കയ്യിലില്ല.
പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് ഇസ്ലാം മതം സ്വീകരിക്കാൻ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വരുന്നത്. ഇസ്ലാമിലെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ബഹുമാനം കണ്ടിട്ടാണെന്നൊക്കെയാണ് ആള് പറഞ്ഞത്. അതേപോലെ ഈ ഹിന്ദു ക്രിസ്ത്യൻ മത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തലയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് അവരുടെ മതത്തെക്കുറിച്ചും അറിയില്ല, ഇസ്ലാം മതത്തെക്കുറിച്ചും അറിയില്ല, ചെന്നങ്ങ് കയറി കൊടുക്കുവാണെന്നും അതിനകത്ത് പെട്ടുകഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റത്തില്ല എന്ന് ഇവർക്ക് അങ്ങനെ അറിയാമോ? പാശ്ചാത്യ സംസ്കാരം സ്ത്രീകളെ അടിച്ചമർത്തുകയാണെന്നും അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ ഇസ്ലാമിലേക്ക് തിരിയുന്നതെന്നും പിന്നെ അമേരിക്കയിലെ ഒരു 2011 കണ്ട ഒരു ആക്രമണം ഉണ്ടായല്ലോ, അതിനുശേഷം പാശ്ചാത്യ രാജ്യങ്ങളിലെ ഇസ്ലാം സ്വീകരിച്ച ആളുകളിൽ 2/3 സ്ത്രീകളാണെന്നാണ് സാക്കിർ നായിക്കിൻ്റെ മകൻ തീവ്രവാദി പറയുന്നത്. ഇന്ത്യയിലാണ് ജനിച്ചതെങ്കിലും ഞങ്ങൾ മലേഷ്യയിൽ സംതൃപ്തരാണ്, കാരണം ഇന്ത്യക്കകത്തേക്ക് കയറാൻ പറ്റത്തില്ല. ഇതൊരു മുസ്ലിം രാജ്യമാണ്, മുസ്ലിം രാജ്യത്തിൻ്റെ മതമാണ് ഇസ്ലാം. നമ്മൾ താമസിക്കുന്നിടത്ത് 95% ആളുകൾ മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് തികച്ചും ഇസ്ലാമികപരമായ അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ മെന്റൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് അയാൾ പറഞ്ഞത്. PC TV ഇസ്ലാമിൻ്റെ സേവനത്തിന് വേണ്ടിയുള്ളതാണെന്ന് അയാൾ പറഞ്ഞ് PC TV വേണ്ടിയിട്ട് ഒരു പരസ്യവും കൂടി അങ്ങ് ചെയ്യും. കള്ളപ്പണം വെളുപ്പിക്കുക, തീവ്രവാദം, മതപരിവർത്തനം, ISIS ആളെ റിക്രൂട്ട് ചെയ്യുക തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയാണ് ഈ സാക്കിർ നായിക്. 2016 ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്ക അവിടെ ഒരു സ്ഫോടനം നടത്തി. അതിന് പിന്നാലെയാണ് സാക്കിർ നായിക്കിനെ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് തന്നെ. ഈ സാക്കിർ നായിക്കിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് സ്ഫോടനം നടത്തിയതെന്ന് അക്രമി തന്നെ പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് സാക്കിർ നായിക്ക് ഇന്ത്യ വിടുന്നത്, കാരണം ഇന്ത്യക്കകത്ത് നിന്നാൽ ഇനി നമ്മൾ തീഹാർ ജയിലിലാണെന്ന് ഉറപ്പായി. 2006 പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുന്ന PC TV ഈ സാക്കിർ നായിക്ക് ആരംഭിക്കുന്നത് തന്നെ. അപ്പം എല്ലാത്തിനും ഇന്ത്യയിൽ ഇയാൾക്ക് നല്ല രൂപത്തിലുള്ള സൗകര്യങ്ങൾ ലഭിച്ചു. സുലഭമായ ആ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടാണ് ഇയാള് തീവ്രവാദം പ്രചരിപ്പിച്ചത് തന്നെ. അങ്ങനെ അയാൾ ആദ്യം അതൊക്കെ പറഞ്ഞിട്ടാണല്ലോ പാകിസ്ഥാനിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് ഇന്ത്യ തലയ്ക്ക് വില പറഞ്ഞ് പിടികിട്ടാ പുള്ളിയാണ് ഇയാള്. ഇവർക്ക് രണ്ടൊക്കെ പാകിസ്ഥാൻ ഭയങ്കരമായ സ്വീകരണം നൽകി. ആഘോഷപൂർവ്വം പാകിസ്ഥാൻ സാക്കിർ നായിക്കിനെയും മകനെയും സ്വീകരിച്ചു. ഈ പിന്നെ സർക്കാരിനെ പ്രതിനിധീകരിച്ച് പാക് പ്രധാനമന്ത്രിയുടെ യൂത്ത് പ്രോഗ്രാം ചെയർമാനായ റാണ മഷൂദ് അയാളും അതുപോലെ മന്ത്രാലയത്തിൻ്റെ അഡീഷണൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത സർക്കാർ നേതാക്കൾ നേരിട്ടെത്തിയാണ് അപ്പനെയും മകനെയും സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുപോകുന്നത്. പാകിസ്ഥാനിൽ ഇസ്ലാമിക മത പ്രഭാഷണം നടത്താൻ ഇവരെ പാകിസ്ഥാൻ ക്ഷണിച്ചു വരുത്തി എന്നായിരുന്നു അന്ന് പുറത്തു വന്ന വിവരം. പാകിസ്ഥാൻ മുഴുവനും സഞ്ചരിക്കാൻ സാക്കിർ നായിക്കിന് പൂർണ്ണ സുരക്ഷയും നൽകിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറഞ്ഞു. കറാച്ചി, ഇസ്ലാമാബാദ്, ലാഹോർ ഇവിടൊക്കെ രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ സാക്കിർ നായിക്ക് മതപ്രഭാഷണം നടത്തി. 1 നീണ്ടുനിന്ന സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് തന്തയും മോനും പാകിസ്ഥാനിലേക്ക് വന്നത്. 28 October വരെ ഇയാൾ പാകിസ്ഥാനിൽ ഉണ്ടാവും. ഒരുപാട് ക്രിമിനൽ കേസുകളിൽ പ്രതിയായി ഇയാളെ ഇന്ത്യ പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചതാണ്. അതാണ് പറഞ്ഞത്, കള്ളപ്പണം വെളുപ്പിക്കുക. ഒരു ഡോക്ടറാണെന്ന് അയാൾ പറയുന്നത്, ഡോക്ടറാണെങ്കിൽ ഇയാൾക്ക് ഇത്രയധികം പണം ഉണ്ടാക്കാൻ പറ്റില്ല, ബില്യൺ കണക്കിന് പണത്തിൻ്റെ അധിപനായ. ഈ വിദ്വേഷ പ്രസംഗങ്ങളിലൂടെയാണ് തീവ്രവാദത്തെ അയാൾ വളർത്തിക്കൊണ്ടുവന്നത്. ഇയാൾക്കെതിരെ ഒരുപാട് കേസുകൾ ഇന്ത്യയിലും മറ്റ് പല രാജ്യങ്ങളിലുമുണ്ട്. 2016 ഇയാള് ഇന്ത്യ എനിക്ക് സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കി മലേഷ്യയിലേക്ക് കുടിയേറുന്നത്. മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷന്റെ തലവനായിരുന്നു സാക്കിർ നായിക്ക്. 2006 പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുന്ന PC TV ഇയാൾ തുടങ്ങുന്നത് തന്നെ ലോകം മുഴുവനും ഇസ്ലാമിനെ ഇസ്ലാമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ്. യുവാക്കളെ ISIS ചേരാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്കായിരുന്നു സാക്കിർ നായിക്കിന്റെ പ്രഭാഷണങ്ങൾ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയും ബംഗ്ലാദേശും ഇന്ത്യ പിന്നെ വേറെ ഏതൊക്കെ രാജ്യങ്ങളുണ്ടായിരുന്നു പറഞ്ഞത്, ശ്രീലങ്ക, ഇവരൊക്കെ ഈ PC TV നിരോധനം ഏർപ്പാട് ചെയ്തു. കാരണം ലോകത്ത് തീവ്രവാദം വളർത്തിക്കൊണ്ടു വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാനലായിരുന്നു അത്. അങ്ങനെ 2016 ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായി ധാക്കയിൽ ഞാൻ പറഞ്ഞില്ലേ സ്ഫോടനം നടന്നു. അതിന് പിന്നാലെയാണ് സാക്കിർ നായിക് എന്ന് പറഞ്ഞ ഒരു തീവ്രവാദിയെ കുറിച്ചിട്ട് ലോക രാജ്യങ്ങൾ പോലും ഭീകരനായിട്ട് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ പിന്നെ മത്താഹിർ മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുൻ മലേഷ്യൻ സർക്കാർ ഇയാൾക്ക് മലേഷ്യയിൽ സ്ഥിര താമസിക്കാനുള്ള അനുമതി നൽകി, പക്ഷേ വായ തുറക്കരുത് എന്ന് പറഞ്ഞു.
അങ്ങനെ മലേഷ്യയോട് ഇന്ത്യ പലതവണ പറഞ്ഞു ഞങ്ങൾക്ക് പിടികിട്ടാ പുള്ളിയായിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞങ്ങളുടെ തീവ്രവാദിയാണ് അയാൾ, അതുകൊണ്ട് അയാളെ വിട്ടുതരണമെന്ന് പറഞ്ഞു. പക്ഷേ മലേഷ്യ തയ്യാറായില്ല. അങ്ങനെയാണ് കഴിഞ്ഞ മാസം മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഡൽഹി സന്ദർശിച്ച സമയത്ത് സാക്കർ നായിക്കിനെതിരെയുള്ള തെളിവുകൾ നൽകിയാൽ അയാളെ കൈമാറാനുള്ള ഇന്ത്യയുടെ അഭ്യർത്ഥന തൻ്റെ സർക്കാർ പരിഗണിക്കും എന്ന് പറഞ്ഞത്. അപ്പൊ ശരി എന്നാൽ ഇന്ത്യ നമ്മൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യാം എന്ന് പറയുകയും ചെയ്തു. അല്ല ഷക്കീർ മദീന, നിനക്ക് എന്താടാ അറിയേണ്ടത്? ഏടാ മദ്രാപ്പസാപ്പൊട്ടനായ മുറിയ, ആദ്യം സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എൻ്റെ ഭർത്താവിനെ കുറിച്ചിട്ട് അറിയാനാണോ നിനക്ക് താല്പര്യം? ആണോ? നിനക്കെല്ലാം അറിയാമല്ലോ. അഡ്രസ്സ് അടക്കമല്ലേ നീ ഇട്ടുകൊണ്ടിരിക്കുന്നത്? നിനക്ക് അവിടെ ചെന്ന് അന്വേഷിച്ചാൽ പോരെ? എന്തിനാ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കാനാടാ? പെങ്ങളെ കെട്ടിച്ചു കൊടുക്കാനാ? നോൺസെൻസ്. വിഷയത്തെ കുറിച്ചിട്ട് ഒന്നും സംസാരിക്കാനില്ല. കണ്ടോ, ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടും ജാമിദാ സിസ്റ്റർ ഞാൻ ചോദിച്ചതിന് മറുപടി തരാം. കാരണം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെ കുറിച്ചിട്ടാണല്ലോ അവൻ പറയുന്നത്. എൻ്റെ ഭർത്താവ് ഇപ്പൊ നാട്ടിലുണ്ടോ? ഒരുമിച്ച് തന്നെയാണോ താമസം? അല്ലെങ്കിൽ എന്തിനാണ് നിനക്ക് വരാനോ? ഇവിടെ നമ്മുടെ അഡ്മിന്മാരൊന്നും ഇല്ല. ഇവിടെ റിനി ആൻഡോ എവിടെ? നല്ല മറുപടി കൊടുത്തമാരെയൊക്കെ പറഞ്ഞു വിടുക കേട്ടാ. ഇതുപോലെയുള്ള പാഴുകളെ നമുക്ക് വലിയ തലവേദനയാണ്. അങ്ങനെ പാകിസ്ഥാനിൽ ചെന്നതോടെ അയാള് തനി നിറം പുറത്തെടുത്തു. സാക്കർ നായിക്ക് പാകിസ്ഥാനിലെത്തുന്നു. പാകിസ്ഥാനില് ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നു. ആ ഷക്കീർ അതുകൊണ്ടാണോ ചോദിച്ചത് ഭർത്താവിന്റെ കൂടെ തന്നെയാണോ എന്ന്? ആഹാ, അത് കൊള്ളാലോ. നിന്റെ സുഹൃത്താണെങ്കിൽ അയാൾക്ക് ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ കൂട്ടുകാരനാണെങ്കിൽ നമ്പറൊന്നും അറിയില്ലേ കൂട്ടുകാരൻ്റെ? അങ്ങനെ അന്വേഷിച്ചാൽ മതി കേട്ടാ. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടല്ല ഇതൊക്കെ ചോദിക്കുന്നത്. ഷറഫുദ്ദീനെ, ഇത് ഞാൻ പണം കൊടുത്ത് വാങ്ങിയ തട്ടമാണ്. ഇത് എവിടെ ഇടണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് എൻ്റെ സൗകര്യമാണ്. നിങ്ങൾക്കൊക്കെ കുരു പൊട്ടുന്നുണ്ടെങ്കിൽ ഒരു മൂലയ്ക്ക് പോയിരുന്ന് പൊട്ടിക്കിച്ചല്ലേ. തലയിൽ തുണിയിട്ടാൽ ഉടനെ തന്നെ ഒരു മുസ്ലിമിൻ്റെ ചര്യയാണ്, ഒരു മുസ്ലിമിൻ്റെ അടയാളമാണെന്ന് കരുതുന്ന നിനക്കൊക്കെ മാനസിക രോഗമാണ്. ചെല്ലടാ പോ. അങ്ങനെ സാക്കർ നായിക്ക് പാകിസ്ഥാനിലെത്തുന്നു. പാകിസ്ഥാനിലെത്തുന്ന ഇയാള് ഭയങ്കരമായ സ്വീകരിച്ചിട്ടാണല്ലോ കൊണ്ടുവരുന്നത്. മന്ത്രിമാരടക്കിയ ആൾക്കാരൊക്കെയാണ് ഇയാളെ ക്ഷണിച്ചു കൊണ്ടുവരുന്നത്. ഇങ്ങനെ പാകിസ്ഥാൻ ഉപ പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി ആരാണ്, മുഹമ്മദ് ഇസ്ഹാഖ് ദാർ, ഇവരൊക്കെ ആയിട്ട് കൂടിക്കാഴ്ച നടത്തി. അങ്ങനെ സാക്കർ നായിക്ക് നിരവധി മതകാര്യ പരിപാടികളിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചു. വിദ്വേഷ പ്രസംഗം, സാമുദായിക സ്വാരസ്യമുണ്ടാക്കല്, രണ്ട് മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുക, മതസ്പർദ്ധയുണ്ടാക്കുക, തീവ്രവാദികളെ ഉണ്ടാക്കുക, രാജ്യവിരുദ്ധരെ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഇയാൾക്കെതിരെ ഇന്ത്യ ചുമത്തിയിരിക്കുന്ന കുറ്റം. അങ്ങനെ ഇന്ത്യ പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഇയാള് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ഒരു പുരസ്കാര ചടങ്ങിൽ നടന്ന പരാമർശങ്ങൾ വലിയ രൂപത്തിൽ വിവാദമാക്കി. വലിയ രൂപത്തിൽ പാകിസ്ഥാൻ മൊത്തം വിവാദമായി. പഠനം, കലാകായിക രംഗം, അവിടെയൊക്കെ വളരെ നല്ല രൂപത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അനാഥരായ പെൺകുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങിലേക്കാണ് ഈ തീവ്രവാദിയെ വിളിച്ചുകൊണ്ടുവരുന്നത്. അപ്പൊ അയാൾക്ക് ആ കുട്ടികൾക്ക് പുരസ്കാരം നൽകേണ്ടത് ഇവനാണ്. പേര് വിളിച്ചത് പ്രകാരം പെൺകുട്ടികൾ സ്റ്റേജിലേക്ക് വന്നു. അതോടുകൂടി ഇയാളെ തനിനിറം വ്യക്തമായി. ഇയാളാകെ അങ്ങ് പ്രകോപിതനായി, ക്ഷുഭിതനായി, സംഘാടകരോട് തട്ടിക്കേറി. അപ്പോ സംഘാടകർ ചോദിച്ചു, എന്ത് കാര്യം എന്താണ്? അപ്പൊ പറഞ്ഞു, അനാഥരായ കുട്ടികളെ പെൺമക്കളിൽ നിന്ന് അഭിസംബോധന ചെയ്തെന്ന് ചെയ്യുന്നോ? ആഹാ, അനാഥരെ സംരക്ഷിക്കാൻ വേണ്ടി വന്നതല്ലടാ അതിന്റെ നബി അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? എന്നൊക്കെ പറഞ്ഞ് രണ്ട് വിരലൊക്കെ ചൂണ്ടിക്കാണിച്ചെന്നല്ലേ പറയാറ്? പ്രവാചകന്റെ ഹദീസ് അങ്ങനെയല്ലേ ഉള്ളത്? പിന്നെന്തേ, പിന്നെന്തിനാ നീ പ്രകോപിതനാകുന്നത്? നോൺ മഹ്റമായവരെ തൊടാനോ ഞങ്ങളുടെ പെൺമക്കളൊന്ന് വിശേഷിപ്പിക്കരുത്, ചെയ്യരുത്. അതായത്
എല്ലാ പെൺമക്കളും ഇവന്റെയൊക്കെ വെപ്പാട്ടിമാരാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടല്ലോ. അതുകൊണ്ട് അവരെ ഒന്നും പെൺമക്കൾ എന്ന് പറയരുത്, അവരെയൊക്കെ കെട്ടാമല്ലോ. വിവാഹബന്ധം നിഷിദ്ധമായ ആളെയല്ലേ നേരെ നേരെ കാണാൻ പാടുള്ളൂ. അതുകൊണ്ട് ഈ കൊച്ചു പെൺകുട്ടികൾക്ക് വിവാഹപ്രായമായിട്ടുണ്ട്. ചേട്ടാ, 8, 9, 6 വയസ്സുള്ള പെൺകുട്ടികളെ അതുകൊണ്ട് ഇവരെ ആദരിക്കാൻ പറ്റത്തില്ല. ഹറാം എന്ന് പറഞ്ഞാൽ നിഷിദ്ധമെന്നാണ് ഇസ്ലാമിൽ അർത്ഥമേ. അങ്ങനെ അതോടെ പാകിസ്ഥാനികളല്ലേ എല്ലാവരും ഇളകി. ഇതെൻ്റെ മകളല്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ അവരുടെ പിതാവാകുന്നത്, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മക്കൾ എന്ന് പറയുന്നത് എന്ന് ചോദിച്ചിട്ട് ഈ വിവരദോഷി അവിടെ കിടന്നിട്ട് നല്ലോണം ക്ഷുഭിതനായിട്ട് അവേദി നിറങ്ങിപ്പോയി. അനാഥരായ പെൺകുട്ടികളെ ആദരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഈ കൊണിഷ്ഠിനെ. എന്നിട്ട് അവരെ പെൺകുട്ടികളെന്ന് പരിചയപ്പെടുത്തിയത് അവൻ ഇഷ്ടപ്പെട്ടില്ല. അവരെ സ്ത്രീകളെന്ന് പറയണമായിരുന്നോടാ 8, 9 വയസ്സുള്ള മക്കളെ. അവരെ വിവാഹം കഴിക്കാമെന്നാണ് സാക്കിർ നായിക്കിന്റെ പ്രതികരണം. എനിക്കവരെ വിവാഹം കഴിക്കാം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 53 വയസ്സിൽ നബി 6 കാര്യം കിട്ടിയില്ലേ? അങ്ങനെ സാക്കിർ നായിക്കിന്റെ പാകിസ്ഥാൻ സന്ദർശനം അപലപനീയമാണെന്ന് ഇന്ത്യ ആദ്യമായിട്ട് പ്രതികരിച്ചു. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് ഒളിച്ചോടിയ ആൾക്ക് പാകിസ്ഥാനിൽ ഉയർന്ന തലത്തിലുള്ള സ്വീകരണം കൊടുത്തതിൽ ഞങ്ങൾക്ക് അത്ഭുതമില്ല, ഇത് നിരാശാജനകവും അപലപനീയവുമാണ് എന്നും ഇതിൽ ഇന്ത്യക്ക് അതിശയമില്ലെന്നുമാണ് ഇന്ത്യ പ്രതികരിച്ചത് ഈ വിഷയത്തോട്. കാരണം അവരത് അർഹിക്കുന്നു, ചോദിച്ചു വാങ്ങിയതല്ലേ. ഇതുപോലെയുള്ളവനെയൊക്കെ കൊണ്ടുവന്ന്, ഈ വിവരദോഷികളെയൊക്കെ കൊണ്ടുവന്ന്, ഈ കുട്ടികളെ ആദരിക്കാൻ വേണ്ടിയിട്ട് ഇവനെയൊക്കെ കൊണ്ടുവന്നാക്കിയാൽ ഇവനൊക്കെ എന്തോ ആദരവ്, ഇവനൊക്കെ പെണ്ണാണോ വർഗം, അത് കൃഷിസ്ഥലമാണ് എന്ന ഒറ്റ ആശയമേ ഉള്ളൂ. പെണ്ണാണോ കൃഷിയിടം, ആണാണോ കലപ്പയും കൊണ്ട് ഇറങ്ങുക. അപ്പോ മമ്മദിന്റെ പാത മുഴത്തിന് മുഴമായും ചാണിന് ചാണായും പിൻപറ്റുന്ന ഈ സാക്കിർ നായിക്കിനെ പോലെയുള്ള വിവരദോഷികളെ ക്ഷണിച്ചു വരുത്തിയതിന്റെ പേരിൽ പാകിസ്ഥാന് നല്ല രൂപത്തിൽ കിട്ടി. അതോടെ പാകിസ്ഥാനിലെ ഏതാണ്ട് എല്ലാ ആളുകളും അതൃപ്തി പ്രകടിപ്പിച്ചു. മേലാൽ ഈ രൂപത്തിലുള്ള ടീംസിനെ പാകിസ്ഥാനിൽ കാലുകുത്തിച്ചു പോകരുത്, അടിച്ചോട്ടിച്ചു വിട്ടോണോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ത്യ അയാളെ വിലക്കിയത് എന്തുകൊണ്ടാണെന്ന് അപ്പോഴാ പാകിസ്ഥാന് മനസ്സിലായി. ചിലരങ്ങന അറിയാത്ത പിള്ള ചൊറിയുമ്പോഴറിയുമെന്ന് പറയാറില്ലേ, അപ്പോഴാണ് സത്യം പറഞ്ഞ പാകിസ്ഥാന് മനസ്സിലായത് സംസ്കാര സമ്പന്നരായ രാജ്യക്കാരാണ് ഇന്ത്യ. ആ ഇന്ത്യ എന്തുകൊണ്ടാണ് ഇതുപോലൊരു മൂദേവിയെ ഈ രാജ്യത്ത് കയറരുത് എന്ന് പറഞ്ഞതും പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചതും എന്ന് പറഞ്ഞ കാരണം അതുകൊണ്ടാണ്. ഇപ്പോ അയാള് താമസിക്കുന്നിടത്ത് കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നത് കൂടി വരുന്നതില് ആശങ്ക പ്രകടിപ്പിച്ച ഒരു പഷ്തൂൺ പെൺകുട്ടിയെ സാക്കിർ നായിക്ക് ശാസിക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ പെൺകുട്ടിക്ക് ഇയാളോട് ചോദ്യം ചോദിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോ, അല്ല നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണ്, പഷ്തൂൺ മേഖലയിലാണ് അല്ലേ, അവിടെ നമ്മുടെ കാക്കാമാരെ പെണ്ണുങ്ങളെ ഒന്നും വഴി നടത്താൻ വിടുന്നില്ല, 6 വയസ്സുള്ള കുഞ്ഞുങ്ങൾ പോലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, അവന്മാരുടെ കലപ്പ് കുറിപ്പിച്ചിരിക്കുന്നത് കാരണം. ആ എന്താ ഉസ്താദെ അങ്ങനെ, നമ്മുടെ സമുദായത്തെ സംസ്കരിക്കേണ്ടതില്ലേ ഉസ്താദെ? നമ്മുടെ സമുദായത്തെ, നമ്മുടെ സമൂഹത്തെയൊക്കെ മതവൽക്കരണം നടത്തണം, മതപരമായിട്ട് അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാറെന്താ ചെയ്യുന്നേ? ഉടനെ തന്നെ ഇയാൾ ക്ഷുഭിതനായി, മര്യാദയ്ക്കു മാപ്പ് പറഞ്ഞു മയക്കു കൊടുത്ത് സ്ഥലം വിട്ടോ നീ എന്ന്. ഇവരെന്ത് ധൈര്യമാണെന്ന് നോക്കിക്കേ, പാകിസ്ഥാനിലൊക്കെ പോയിട്ട് അങ്ങനെ അവർ പഞ്ഞിക്കിട്ടെന്നാ കേട്ടത്. അഫ്ഗാനിസ്ഥാന്റെ തെക്കുഭാഗത്ത് പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ ഇവിടെ ഒക്കെ താമസിക്കുന്ന ഒരു ജനവിഭാഗമാണ് പഷ്തൂൺകാരെന്ന് പറയുന്നതാണ്. അങ്ങനെ അഫ്ഗാൻ വംശജരെന്നും അവരെ പറയും. പാകിസ്ഥാനിലെ കറാച്ചിയിൽ നടന്ന ഒരു പൊതുസംവാദ പരിപാടിക്കിടയിലാണ് ഒരു പെൺകുട്ടിയെ ചോദ്യം ചോദിക്കുന്നത്. അതിലാണ് ഇയാൾ പ്രകോപിതനായത്. ഇയാൾ ഭയങ്കര മുൻശുണ്ടിക്കാരന്. അപ്പോ ആ പെണ്ണ് പറയുന്നു, ഞാൻ താമസിക്കുന്നത് കടുത്ത മുസ്ലിം വിശ്വാസമുള്ള ഒരു പ്രദേശത്താണ്, അവിടെ പീഡോഫീലിയകളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്, വ്യഭിചാരം, മയക്കുമരുന്നിനോടുള്ള ആസക്തി, ഇതൊക്കെ തിന്മകൾ വർദ്ധിച്ചു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ മതവിശ്വാസികളാകുന്ന മുറിയന്മാര് ഇതുപോലെയൊക്കെ ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ അതിനകത്ത് മുസ്ലിം പുരോഹിതന്മാരാണല്ലോ ഉസ്താദെ, അവരെ എന്തുകൊണ്ടാണ് മതത്തിൽ നിന്ന് പുറത്താക്കാത്തത് ഉസ്താദെ?
അവരിപ്പോഴും മതത്തിനകത്താണോ ഉസ്താദേ എന്ന് ചോദിച്ചു പെൺകുട്ടി. ഉടനെ തന്നെ കാക്ക പ്രകോപിതനായി. സ്ത്രീകളുടെ നിയന്ത്രിതമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പെൺകുട്ടി ആശങ്കയോടുകൂടി സംസാരിച്ചു. പെൺകുട്ടി വീണ്ടും കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം പ്രദേശത്ത് നിത്യസംഭവങ്ങളാകുന്നെന്ന് പറയുമ്പോൾ മതപ്രഭാഷകൻ പ്രകോപിതനാകുന്നു. മിണ്ടാതിരിക്കവിടെയെന്ന് പെൺകുട്ടി പറയുന്നതിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. പീഡോഫീലിയയെ കുറിച്ച് ഖുർആനിലുണ്ടോ? ഇസ്ലാമിക ഗ്രന്ഥത്തിലുണ്ടോ? അങ്ങനൊന്നുമില്ല. പെൺകുട്ടി ഇസ്ലാമിനെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മുസ്ലിമിന് ഒരിക്കലും കുട്ടികൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്താൻ പറ്റത്തില്ല. മദ്രസയിലൊക്കെ നടത്തുന്നു, അത് കാണുന്നില്ലേ? എന്തോ അതോ മദ്രസയിലൊക്കെ നടത്തുന്നത് സുന്നത്തും പറഞ്ഞൊക്കെയാണോ? നബിചര്യയല്ലേ, ഒന്നും പറയാൻ പാടില്ല. മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നിങ്ങൾ 10 തവണ ചിന്തിക്കണമെന്നാണ് ഇയാൾ പാകിസ്ഥാനിലെ പെണ്ണിനോട് ഉപദേശിച്ചത്. അങ്ങനെ പാകിസ്ഥാനിലെ ഏറ്റവും കൂടുതൽ യുക്തിവാദികളുള്ളത് പാകിസ്ഥാനില്ല, ഇസ്ലാമത വിമർശകരും. അവരെ യൂട്യൂബർമാരൊക്കെ ഇട്ടെത്തിട്ട് ശരിക്ക് അലക്കി കഴിഞ്ഞതോടെ പാകിസ്ഥാനെ തന്നെ ഇയാളെ ക്ഷണിച്ചു വരുത്തിയതിൽ നിന്ന് അപമാനം തോന്നി. ഭയങ്കരമായ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി. പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ച സാക്കിർ നായിക്ക് ഇന്ത്യക്കാരനാണ്, ഇന്ത്യക്കാണ് ഇയാളെ ആവശ്യമുള്ളത്. പാകിസ്ഥാൻ സർക്കാരിൻ്റെ ക്ഷണപ്രകാരമാണ് ഇയാൾ കറാച്ചിയിൽ വരുന്നത്. ലോകമെമ്പാടുമുള്ള ഒരുപാട് മതപ്രഭാഷണങ്ങൾ നടത്തി ജനങ്ങളെ ഉദ്ബോധിപ്പിച്ച ഇയാളെ ക്ഷണിച്ചു വരുത്തിയത് ആരാണെന്ന് ചോദിച്ചിട്ട് സംഘാടകരും മറ്റ് ഔദ്യോഗിക തലങ്ങളിലുള്ള ഒരുപാട് ആളുകളും പാകിസ്ഥാൻ സർക്കാരിനെ ഭയങ്കരമായിട്ട് വിമർശിച്ചു. ഇയാളൊരു ഭീകരനാണ്, ഭീകരാക്രമണക്കാരിയാണ്, അയാൾ ഇസ്ലാമിക തീവ്രവാദത്തിന് ആക്കം കൂട്ടുന്ന ഒരാളാണ്, ഇയാളെ ഒരിക്കലും പാകിസ്ഥാനിലേക്ക് വിളിക്കാൻ പാടില്ലായിരുന്നു, അതുവഴി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിന് കൂടുതൽ ഉലച്ചിൽ തട്ടുകയാണ് ചെയ്തത്, എന്തിനാണത് ചെയ്തതെന്ന് ചോദിച്ച് വലിയ രൂപത്തിൽ പാകിസ്ഥാൻ്റെ അകത്ത് തന്നെ പ്രതികരണമുണ്ടായി. എന്നിട്ട് ഇയാൾക്ക്, ഇയാളൊരു മുഹമ്മദീയനായതുകൊണ്ട് തന്നെ ഇയാൾ ചിന്തിക്കുന്നത് ഏത് രീതിയിലാണെന്ന് നമുക്കറിയാമല്ലോ. ഇയാൾ പറയുന്ന മിക്ക കാര്യങ്ങളും തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർക്ക് യോജിക്കാൻ പറ്റുന്നതല്ല. പാകിസ്ഥാൻ മണ്ണിലെ അവിവാഹിതരായ സ്ത്രീകളുടെ പദവിയെ സംബന്ധിച്ച് വിവാദ പരാമർശങ്ങളാണ് ഇയാൾ അവിടെ പോയിട്ട് നടത്തിയത്. നമ്മുടെ ഇൻസ്റ്റയിലാണ് വ്യാപകമായി പ്രചരിച്ച ഒരു വീഡിയോ. അവിവാഹിതയായ സ്ത്രീയെ സമൂഹത്തിൽ ബഹുമാനിക്കാൻ കഴിയില്ല എന്നാണ് ഇയാൾ പറഞ്ഞത്. അതുകൊണ്ട് ഇയാളുടെ അഭിപ്രായത്തിൽ അവിവാഹിതരായ പുരുഷന്മാർ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അത്തരമൊരു സ്ത്രീക്ക് വിവാഹിതനായ ഒരു പുരുഷനെ ആണെങ്കിലും വിവാഹം കഴിക്കാം. അപ്പോൾ കാക്കാഗ്രഹം ഉണ്ടാവുമല്ലോ. വിവാഹം കഴിച്ച കാക്കായ്ക്ക് നിലവിലൊരു കൃഷിയിടമുണ്ടല്ലോ. അപ്പം നിങ്ങൾ ഈ പുരുഷന്മാരില്ലെന്ന് പറഞ്ഞ് എന്തിനീ കെട്ടാതെ നടക്കുന്നേ? നമ്മുടെ ബാലുശ്ശേരി ക്രിസ്ത്യാനികളോട് ചോദിച്ചതുപോലെ, നിങ്ങൾ കന്യാമറിയത്തിൻ്റെ പാത പിന്തുടർന്ന് നിങ്ങൾ കന്യാസ്ത്രീ ആയിട്ട് മാറുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഗർഭാശയത്തിൻ്റെ ആവശ്യം എന്താ? നിങ്ങളുടെ ഗർഭപാത്രം നിരാശരായി പോകൂലേ? നിങ്ങളുടെ മാറിടങ്ങൾ വെറുതെ സൃഷ്ടിച്ചതായി പോകൂലേ? ഇങ്ങനെ ചിന്തിക്കാൻ മാത്രമേ ഇവർക്ക് പറ്റൂ. ആകെ ഇവർക്കുള്ളത് ഈ ഒരൊറ്റ ചിന്തയാണ്. എന്ത്? അതുകൊണ്ട് അവിവാഹിതരായ സ്ത്രീകളെയൊന്നും ബഹുമാനിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ അവള് ബസാരി ഔറത്ത് എന്നാ പറയുക, പൊതു സ്വത്ത്, ആർക്ക് വേണമെങ്കിലും കെറിമേയ അടിമ നമ്മൾ സെക്സ് സ്ലേവ് എന്നൊക്കെ പറയില്ലേ അതുപോലെ. അതല്ലെങ്കിൽ അവിവാഹിതയായ ഒരു സ്ത്രീ എന്ത് ചെയ്യണം? വിവാഹിതനായ ഒരു പുരുഷനുമായിട്ട് അങ്ങ് ചേരുക. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഭയങ്കരമായ വിമർശനങ്ങൾ ഈ വീഡിയോയ്ക്ക് കിട്ടി. അങ്ങനെ ഇയാളുടെ അഭിപ്രായങ്ങൾ സ്ത്രീ വിരുദ്ധമാണെന്ന് പറഞ്ഞ്, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് ഹാനികരമാണെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ അപലപിച്ചു. ചിലര് പിന്നെ അവരുടെ മത ചിന്താഗതിയാണിത്, ഇത് എന്തിനാണ് ഇയാളെ പാകിസ്ഥാനിലേക്ക് വിളിച്ചു കൊടുക്കുന്നത്, പാകിസ്ഥാനും ഇയാളെ പോലെ ചിന്തിക്കുന്നവരാണ് എന്ന് ലോകരാജ്യങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണോ എന്ന് ചോദിച്ച് പാകിസ്ഥാനിലെ തന്നെ ഔദ്യോഗിക തലങ്ങളിലുള്ള ഒരുപാട് ഉദ്യോഗസ്ഥർ പോലും ഇതിനെ വിമർശിച്ചു. രണ്ടാം ഭാര്യയാണെങ്കിലും ബഹുമാനം നേടാൻ ഒരു സ്ത്രീ വിവാഹം കഴിക്കണമെന്നാണ് സാക്കിർ നായിക്ക് പറയുന്നത്. വിവാഹിതർക്ക് മാത്രമേ പരിഗണനകൾ കൊടുക്കാൻ പാടുള്ളൂ മതത്തിൽ. ഒരു സ്ത്രീയുടെ മൂല്യം തീരുമാനിക്കുന്നത് വൈവാഹികമാണ് എന്ന നിലയിലാണ് ഇയാളുടെ ചിന്താഗതി പോകുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ അഭിനന്ദനങ്ങൾ, കാരണം ഇതുപോലൊരുത്തനെ കൊണ്ടുവന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത് പെണ്ണുങ്ങളെ കൊണ്ട് ഈ ഒരൊറ്റ ഉപയോഗമേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുത്തിയല്ലോ. മറ്റൊരാള്, ഒരു ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞത്,
ഇസ്ലാമിസ്റ്റ് സാക്കിർ നായിക്ക് പരസ്യമായ ഒരു സ്ത്രീ വിരുദ്ധനാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ കോട്ടോടുകൂടി. പാകിസ്ഥാൻ വീണ്ടും പാകിസ്ഥാൻ എന്താണ് എന്ന് സാക്കിർ നായിക്കിലൂടെ കണ്ടു എന്നയാൾ പറഞ്ഞത്. അവിവാഹിതയായ സ്ത്രീയെ ബഹുമാനിക്കാൻ, അവൾ ഇതിനോടകം വിവാഹിതനായ ഒരു പുരുഷനെ വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ അവളൊരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്, പൊതു സ്വത്താണ്. ഈ കാലഘട്ടത്തിലും ഇതുപോലെയൊരു ചിന്താഗതിക്കാരോ? ഇപ്പോ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടാണല്ലോ ഇതുപോലെയുള്ള ആളുകളെ, അഭ്യസ്ത വിദ്യരായ ആളുകൾ മനസ്സിലാക്കുന്നതും. സാംസ്കാരിക സമ്പന്നരായ ഒരു വിഭാഗം ആളുകൾ ഇതുപോലെയുള്ള പുഴുക്കുത്തുകളെ എടുത്ത് പുറത്ത് കാണിക്കുന്നതും. എന്നിട്ട് ഇയാള് പാകിസ്ഥാന് മൊത്തം തലവേദനയായി. ഇയാള് പാകിസ്ഥാനിൽ ചെന്നതു മുതൽ വിവാദങ്ങളാണ്. ഈ പാകിസ്ഥാനിലേക്കുള്ള യാത്രക്കിടയിൽ അധിക ലഗേജിന് ചാർജ് ഒഴിവാക്കാൻ തയ്യാറാകാതിരുന്ന പാക് ഇന്റർനാഷണൽ എയർലൈൻസിനെതിരെ ഭയങ്കരമായിട്ടുള്ള വിമർശനവുമായിട്ട് ഇയാൾ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ലഗേജിനുള്ള ചാർജ് 50% ഡിസ്കൗണ്ട് എയർലൈൻസ് വാഗ്ദാനം ചെയ്തു. പക്ഷേ ഇയാൾ ഇത് നിരസിച്ചു. എന്നിട്ട് ഇയാൾ ഇന്ത്യയെയും പാകിസ്ഥാനെയും താരതമ്യം ചെയ്ത് സംസാരിച്ചു. ഇന്ത്യ പാക് ഇന്റർനാഷണൽ എയർലൈൻസിന്റെ CEO സംസാരിച്ചെന്നും എനിക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്ന് അയാൾ പറഞ്ഞെന്നും, ഞങ്ങൾ 6 പേരടങ്ങുന്ന സംഘമാണ് യാത്ര പുറപ്പെട്ടത്, ഒരു 500-600 kg അധിക ലഗേജ് ഉണ്ട്, പക്ഷേ ലഗേജിന് 50% ഡിസ്കൗണ്ട് അനുവദിക്കാമെന്ന് അയാൾ പറഞ്ഞു. എനിക്കത് വേണ്ട, എനിക്ക് 100% ഡിസ്കൗണ്ട് അനുവദിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ഇന്ത്യയിലായിരുന്നെങ്കിൽ അമുസ്ലിമായ ഉദ്യോഗസ്ഥർ വരെ സൗജന്യമായിട്ട് എന്നെ പോകാൻ അനുവദിക്കുമെന്നാണ് സാക്കിർ നായിക്ക് പറഞ്ഞത്. ശരിയാണ്, ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർ ഇയാൾക്ക് സൗജന്യമായിട്ട് പോകാൻ അനുവദിക്കും തിഹാർ ജയിലിലേക്ക്. അബു അസാൻ, സ്ത്രീകൾ കൃഷിയിടം തന്നെയല്ലേ, അവർ തന്നെയല്ലേ ഇവിടെ പ്രസവിച്ചിട്ടുള്ളൂ? ഏതെങ്കിലും ആണ് പ്രസവിച്ചിട്ടുണ്ടോ? ഒന്നുണ്ടാവണമെങ്കിൽ അവർ വേണ്ടേ? അത് കൃഷിയുടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. ശരി ശരി, അതെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ കൃഷിയിടമായിട്ട് മാത്രം കണ്ടാൽ മതി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൃഷിയിടമല്ല. ഞങ്ങൾ രണ്ടുപേരും ഇന്ത്യൻ ജനാധിപത്യത്തിൽ തുല്യ പൗരത്വമുള്ള 2 വ്യക്തികളാണ്, സ്വതന്ത്ര വ്യക്തികൾ. ഓടിപ്പോയി കാമം തീർക്കാൻ വേണ്ടി മാത്രമുള്ള നിന്നെ പോലെയുള്ള കാമഭ്രാന്തന്മാർക്ക് അങ്ങനെ വേണ്ടി വരും കേട്ടോ. എല്ലാവർക്കും അത് വേണ്ടി വരില്ല കേട്ടോ. എല്ലാവരും അത്തരക്കാരാണെന്ന് വിചാരിക്കരുത്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യടാ അബു അദാനെ, നിന്റെ ഭാര്യ നീ പാട്ടത്തിന് കൊടുക്ക്, അതല്ലെങ്കിൽ വിൽക്ക്, അതല്ലെങ്കിൽ കൂട്ടുകൃഷി ചെയ്യണം. കൃഷിയിടം എന്ന പദം എന്ത് മനോഹരമാണ് നിനക്കൊക്കെ അല്ലേ. എടാ, ലിംഗം കൊണ്ട് ചിന്തിക്കരുത് കൊണ്ട്, തലച്ചോറ് കൊണ്ട് അല്പമെങ്കിലും ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കും. നിനക്ക് ലൈവിൽ വന്നാലെങ്കിലും നിനക്കൊക്കെ ഒരല്പം ബോധമുണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിന്നെയൊക്കെ ഇത്രയും പബ്ലിക്കായിട്ട് വലിച്ചു കീറുന്നത്. എന്നാലെങ്കിലും നിനക്കൊക്കെ ബോധമുണ്ടാവും. അപ്പോ ഈ സാക്കിർ നായിക്ക് പറയാണ്, ഈ സർക്കാരിന്റെ അതിഥിയായിട്ടാണ് ഞാനിവിടെ എത്തുന്നത്, എന്റെ വിസയിലും ഇത് വ്യക്തമാണ്. പക്ഷേ നിങ്ങൾ എന്തിനാണ് 50% ഡിസ്കൗണ്ട് തരാമെന്ന് പറയുന്നത്? അല്ല, എനിക്ക് 100 വേണം. അതെ, ഇവിടെ എല്ലാവരും ഒരുപോലെയാണ്. ഇവിടെ പറഞ്ഞ നിയമം തന്നെയാണ് ബാധകമെന്ന് പറഞ്ഞു. മലേഷ്യയിലാണ് ഇയാൾ താമസിക്കുന്നത്. 1 മാസം സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാകിസ്ഥാനിൽ എത്തിയത്. അങ്ങനെ ഇയാൾ പാകിസ്ഥാനിലെത്തിയ സകലമാന പ്രഭാഷണങ്ങളിൽ, ഞാൻ പറഞ്ഞില്ലേ യാത്രയിൽ നടന്നതാണിത്, അങ്ങനെ ഇയാൾ പാകിസ്ഥാനെ മൊത്തം പൊളിച്ചടുക്കാനാണ് വന്നത് എന്ന് പാകിസ്ഥാൻ ഏതാണ്ട് ബോധ്യപ്പെട്ടു. ഇത്രയും വിവരദോഷിയായിട്ടുള്ള ഒരാളെ മേലിൽ പാകിസ്ഥാൻ ആദരിക്കുന്നത് പോയിട്ട് ഈ രാജ്യത്തേക്ക് ക്ഷണം പോലും കൊടുത്തു പോകരുത് എന്ന് പാകിസ്ഥാനിലെ മുഴുവൻ ആളുകളും ഒറ്റ വാക്കിൽ പ്രതികരിച്ചു. ഒറ്റ വാക്കിൽ. അപ്പൊ ഇങ്ങനെ ജനങ്ങൾക്ക് തലയ്ക്ക് ആളുതാമസം വയ്ക്കുന്നതിനനുസരിച്ച് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. ആ ചിന്തിക്കുന്നതിനനുസരിച്ച് അവർ പ്രതികരിക്കാനും പഠിച്ചു. ഏതാണ് വേണ്ടതെന്നും ഏതാണ് വേണ്ടാത്തതെന്നും കൃത്യമായി അവർ മനസ്സിലാക്കി പ്രതികരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ പാകിസ്ഥാന് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവ വന്നത് എന്ന് പാകിസ്ഥാന് മനസ്സിലായി. ഇയാള് പറയാ, ഒരു രാജ്യത്ത് സ്ത്രീകൾ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആകരുത്. അങ്ങനെ സംഭവിച്ചാൽ അവരെ തലയിൽ ആണിയടിച്ച് കൊല്ലണമെന്നാണ് എൻ്റെ അഭിപ്രായം. എടാ മണുങ്ങേ, നിന്നെ പാകിസ്ഥാൻ വെറുതെ വിട്ടല്ലോടാ. പാകിസ്ഥാനിലുള്ള ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിലാണ് ഇവൻ ഈ പറയുന്നത്.
ഇവനെ ഇന്ത്യക്ക് ഇന്ത്യയുടെ കയ്യിൽ ഇവനെ കിട്ടിയാൽ മതി, എവിടെയാണ് ആണി അടിക്കേണ്ടത്, എന്നെയെ ഇവനെ പഠിപ്പിക്കും. തീവ്രവാദിയാണല്ലോ. സ്ത്രീകൾക്ക് ഒരിക്കലും ടി വി ചാനലുകളിൽ വാർത്താ അവതാരകയാകരുതെന്ന്, അതുപോലെ പാകിസ്ഥാനിലെ ജി എൻ എൻ ടി വിയിൽ പ്രമുഖ ടി വി ആങ്കറായ ഫരീഹ ഇദ്രീസ് എന്ന വനിതയെ നോക്കിയിട്ടാണ് ഇയാളിത് പറഞ്ഞത്. എനിക്കൊരു സ്ത്രീയുമായും ശത്രുതയില്ലെന്നും, എന്നാൽ എന്തിനാണ് സ്ത്രീകൾ ഏതെങ്കിലും രാജ്യത്ത് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആകാൻ ആഗ്രഹിക്കുന്നത്? അവർ പേറുയന്ത്രമാക്കി വീട്ടിൽ ഇരുന്നാൽ പോരെ? ആ നാട്ടിലെ പുരുഷന്മാരൊക്കെ മരിച്ചോ? എന്തിനാണ് പെണ്ണിനെ തൊടുന്നതിനെക്കാട്ടി നല്ലത് തലയിൽ ആണി അടിക്കുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് അയാൾ പറഞ്ഞത്. ഇതാദ്യമായിട്ടൊന്നുമല്ല സ്ത്രീകളെക്കുറിച്ച് ഇയാൾ ഇത്തരം വിവാദ പരാമർശങ്ങളൊക്കെ നടത്തുന്നത്. പെൺകുട്ടികളെ പോലും ഇയാൾ പൊതുവെ പൊതു സ്വത്ത് എന്നാണ് വിളിക്കുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള വിവാദ പരാമർശം ഇയാൾ എപ്പോഴും നടത്താറുണ്ട്. എന്നിട്ടും ഇവനെ വാഴ്ത്തിപ്പാടുന്ന വലിയ ഒരു വിഭാഗം മതതീവ്രവാദികൾ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്ത ലോകത്തിലെ 500 സ്വാധീന ശക്തിയുള്ള നേതാക്കളിൽ ഒരാളായിട്ട് എങ്ങനെയാണ് ഇയാൾ മാറിയത്? ഇസാക്കൻ നായിക്ക്. ഇത് പറഞ്ഞ് തീർന്നതേ ഉള്ളൂ ഫരീഹ ഇദ്രീസ്. ഉടനെയാണ് ഫരീഹ ഇദ്രീസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, നീയൊക്കെ വാർത്ത അവതാരകയാവേണ്ട കാര്യമുണ്ടോ? തലയിൽ ആണിയടിച്ച് നിന്നെയൊക്കെ കൊന്നുകളയണം. സാക്കർ നായിക്കിനെ വാനോളം പൊക്കുകയും ചെയ്ത് കിട്ടേണ്ടത് കിട്ടുകയും ചെയ്ത്. അങ്ങനെ അണ്ണാക്കിൽ കിട്ടിയ ഫരീഹ ഇദ്രീസിന് മതിയായി. പിന്നെ ഖുർആൻ വാക്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ അതിന് വിശദീകരണം നൽകിയത്. ഒരു സ്ത്രീയെ 20 മിനിറ്റിലധികം നോക്കിയിട്ടും ഒരു പുരുഷന് കാമം വന്നിട്ടില്ലെങ്കിൽ അയാൾ മാനസിക രോഗിയായിരിക്കും എന്ന് അയാൾ പറഞ്ഞു. 20 മിനിറ്റ് നോക്കിയിട്ട് അയാൾക്കൊന്നും തോന്നിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അയാള് ഒരു മാനസിക രോഗ വിദഗ്ധനെ കാണണം. തന്നെയുമല്ല ടി വിയിലൊക്കെ അത് ആങ്കറായിട്ട് എത്തുന്ന പെൺകുട്ടികൾ വല്ലാതെ അണിഞ്ഞൊരുങ്ങിയാണല്ലോ എത്തുന്നത്. അയാൾ പറഞ്ഞു, ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഒക്കെ മരിച്ചാൽ അയാളുടെ ഭാര്യ പദവി ഏറ്റെടുക്കേണ്ട ഒരു കാര്യവുമില്ല. വനിതാ നേതാക്കൾ എന്തിനാ പുരുഷന്മാരെക്കാള് മേലേക്ക് കയറി വരുന്നത്? ആ രാജ്യത്ത് ഒരു പുരുഷനും ഇല്ലാതായി പോയോ സ്ത്രീ അധികാരമേൽപ്പിക്കാൻ? ഇത് മുഹമ്മദീയൻ ചിന്താഗതിയാ. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അയാളുടെ പക്ഷത്താണോ തെറ്റ്? അയാളുടെ തലച്ചോറിനെ മതിച്ചുകൊണ്ടിരിക്കുന്ന മതമാണ് പ്രശ്നം. അയാളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അയാളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, അയാൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മതം അയാളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അബു അസാൻ പിന്നെ എങ്ങനെയാണ് ചേർന്ന് ഭർത്താവ് എന്ന് പ്രസവിക്കാത്തതെന്നോ? അത് പഠിച്ചോണ്ട് സൃഷ്ടി വൈകല്യം അല്ലടാ. പഠിച്ചോനല്ലേ നീതിമാനാണെന്നല്ലേ നിങ്ങൾ പറയാതെ പഠിച്ചോൻ ആദിലാണ് എന്ന്? പഠിച്ചോൻ രണ്ടുപേർക്കും പ്രസവിക്കാനുള്ള സൗകര്യം കൊടുക്കാത്തതിന് നമ്മളോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിന്റെ പഠിച്ചോനല്ലേ ഇത് നിയന്ത്രിക്കുന്നത്? പുരുഷന്മാർക്ക് ഗർഭപാത്രം കൊടുക്കാൻ പഠിച്ചോ മറന്നുപോയോ? എന്തായാലും നീ 4-ാം വയസ്സ് മുതൽ അത് അറിയാൻ തുടങ്ങിയിട്ടില്ലെന്നോ? ഓ ആണോ? ആദ്യം ഒരാൾക്ക് നമ്മൾ എന്താണ് പറയുന്നത് എന്ന് എതിരാളിക്ക് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ നമ്മുടെ പരാജയമാണ്. അത് മനസ്സിലായ? നമ്മൾ എന്താണ് പറയുന്നത്? ആശയങ്ങൾ അങ്ങനെ അതിനു വേണ്ടിയിട്ടല്ലേ? പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരരുത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാകണം. ഒരു നെൽമണിയിൽ നിന്നും ഒരു മുല ഉണ്ടാവണമെങ്കിൽ അവൻ തീരുമാനിക്കും. പറയാനുണ്ടോ? പറയാനുണ്ടോ? എന്നിട്ടേ പടച്ചവൻ കുൻ കുൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ അബു അസാനെ. നിനക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ഈ കുൻ കുൻ എന്ന് പറഞ്ഞാൽ ഉടനെ ഉണ്ടാകുമെന്ന് ഖുർആനിൽ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? 8 തവണ. അതേ പടച്ചവൻ കുൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു വസ്തുവിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ടോ? ഇല്ലടാ. അള്ളാഹു കളിമണ്ണിന്റെ സത്തയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാ പറയുന്നത്. ആ കളിമണ്ണിനെ ആരാണ് ഉണ്ടാക്കിയേ? ആകാശവും ഭൂമിയും അതിനിടയിൽ ഇടയിലുള്ളതൊക്കെ പടച്ചവൻ്റെതാണ്. സമ്മതിച്ചു. അബു അസാൻ പോകരുത്, ഒരു ചോദ്യം. ഇതിന് ഉത്തരവും തരണം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് പടച്ചവനാണല്ലോ എന്നല്ലേ പറഞ്ഞത്? ഒന്നുകിൽ ആകാശം അല്ലെങ്കിൽ ഭൂമി, ഇതിലെ ഏതെങ്കിലും ഒന്നായിരിക്കുമല്ലോ പടച്ചവൻ ആദ്യം സൃഷ്ടിച്ചിരിക്കുക. അപ്പൊ പടച്ചവൻ എവിടെയായിരുന്നു? ആരിഫ് പറയൂ, പടച്ചവൻ എവിടെയായിരുന്നു? ഒന്നുകിൽ ആകാശം ആദ്യം സൃഷ്ടിച്ചു, അപ്പൊ പടച്ചവൻ എവിടെ? അതല്ലെങ്കിൽ ഭൂമി പടച്ചവൻ സൃഷ്ടിച്ചു, അപ്പൊ പടച്ചവൻ എവിടെ? ഈ ആകാശവും ഭൂമിയും അതിനിടയ്ക്കുള്ളത് മാത്രം അറിയാനുള്ള തലച്ചോറല്ലേ നമുക്കുള്ളൂ? അത്രയും ബുദ്ധി അല്ലേ പടച്ചവൻ നമുക്ക് തന്നിട്ടുള്ളൂ? ഈ ആകാശവും ഭൂമിയും അല്ലാത്തതൊന്നും നമുക്കറിയില്ലല്ലോ. ആ സമയത്ത് പടച്ചവൻ എവിടെ?
അബു ഹസാൻ വലിയൊരു സാഹിത്യകാരനാണ്, ശരിയാണ്. നാലാമത്തെ വയസ്സ്, ഈ നാല് വയസ്സ് നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാ? ഈ നാല് വയസ്സ് നിനക്ക് എവിടെ നിന്ന് കിട്ടിയത് അതൊന്ന് പറ. ഇസ്ലാമിനെ അറിയേണ്ടെന്ന രൂപത്തിൽ അറിയണം കേട്ടോ. നാല് വയസ്സല്ല സുഹൃത്ത്, നീ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. പഠിച്ചോന്ന് എല്ലാവരും ഉണ്ടായിരുന്നു, മാതാപിതാക്കളൊക്കെ. അല്ല, അബു ഹസാൻ, ഈ നാല് വയസ്സ് നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാ? എന്താണ് നീ ആ നാല് വയസ്സെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം അതൊന്ന് പറ. ലോഗിൻ ബി സി, ഞാൻ ആ വീഡിയോ തിരഞ്ഞിട്ട് കിട്ടിയില്ലേ സുഹൃത്തെ? ഞാൻ 12,000 വീഡിയോയിൽ അധികം ചെയ്തിട്ടുണ്ട് യൂട്യൂബില്, എൻ്റെ ചാനലിലൂടെ മാത്രം. അപ്പോൾ ഇതിനകത്ത് എവിടെയാണ് ആ വീഡിയോ കിടക്കുന്നത്, ഞാൻ എങ്ങനെയാണ് തപ്പിയെടുക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ തപ്പി അത് നോക്കിയെടുക്കുക എന്നുള്ളതല്ലാതെ എന്നെ കൊണ്ട് അസാധ്യമാണ്. ഞാൻ ഇന്നലെ കുറച്ച് സമയമൊന്നും നോക്കി കിട്ടിയില്ല. അല്ല, പോയോ അബു ഹസാൻ പോയോ? നാല് വയസ്സ് എവിടുന്ന് കിട്ടിയതാ പറഞ്ഞില്ലല്ലോ. നാല് വയസ്സിന്റെ അടിസ്ഥാനം എന്താണ്? ഇല്ല, പുലിയർക്കസ് പറഞ്ഞത് ആറ്. അബു ഹസാൻ, നമ്മുടെ സമയം പോകുന്നു, പറയൂ. ഈ നാല് വയസ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എൻ്റെ വാപ്പയും സഹോദരന്മാരെയും ഒക്കെ ഉദ്ധരിച്ചിട്ടാണ് കാര്യം പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. അത് തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിയണ്ടേ? അതൊന്ന് പറയൂ സുഹൃത്തെ. ആദ്യം അതിന് സാരംഗെ, പത്ത് കുഴപ്പമില്ലെന്നല്ല, നബി ആറല്ലേ പറഞ്ഞത്? നബി ആറ് പറഞ്ഞപ്പോൾ അഞ്ചരയാക്കാൻ ഒരാൾക്ക് അധികാരം ഇല്ല, ഏഴാക്കാനും ഒരാൾക്ക് അധികാരമില്ല. നബി പറഞ്ഞത് പറഞ്ഞത്, ആറിൽ തന്നെ നിൽക്കണം. മനുഷ്യനെ ഉണ്ടാക്കിയത് അവനാണോ? ആര്? എന്നെ ഉണ്ടാക്കിയത് എൻ്റെ വാപ്പച്ചിയാ. എൻ്റെ വാപ്പച്ചിയാണ് എന്നെ ഉണ്ടാക്കിയത്. എൻ്റെ വാപ്പച്ചി ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ വാപ്പയാണ്. നിന്നെ ഉണ്ടാക്കിയത് ആരാണെന്ന് എനിക്കറിയില്ല. നീ എന്തു ഉദ്ദേശിക്കുന്നേ സഫ്വാൻ? ഇതെന്റെ പണിയാണ്, എന്നെ വന്നിട്ട് നീ പണി പഠിപ്പിക്കണ്ട. നീ നിന്റെ പണി നോക്കിച്ചല്ല, ഞാൻ എൻ്റെ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും പണി പഠിപ്പിക്കാനും എല്ലാവരുടെയും പണി നീ സെൻസസ് എടുക്കണ്ട. ഞാൻ മനുഷ്യനെ ഉണ്ടാക്കിയത് ആരാണ് എന്ന ചോദ്യത്തിനല്ലോ ഇവിടെ പ്രസക്തി. നീ പറയും പടച്ചവനാണെന്ന്. പടച്ചവനെ ഉണ്ടാക്കിയത് ആരാ? അതായത് ലോഗിൻ, എൻ്റെ വീഡിയോ എടുത്ത ഒരു കുഴപ്പമില്ല, യൂട്യൂബിൽ ഇട്ടാൽ കുഴപ്പമുണ്ട്, കോപ്പി റൈറ്റ് ഞാൻ എടുക്കില്ല. എടുത്തോ, എൻ്റെ വീഡിയോ എല്ലാവരും എടുക്കാറുണ്ടല്ലോ. മനുഷ്യനെ ഉണ്ടാക്കിയത് ആരാണ്? ശരി, നീ പറയുന്നത് പ്രകാരമാണെങ്കിൽ പടച്ചുവനാ? പടച്ചുവനെ ഉണ്ടാക്കിയത് ആരാ? ഞാൻ പറഞ്ഞല്ലോ അബു ഹസാൻ, ഇനി ഈ ചോദ്യം ചോദിക്കരുത്. മനുഷ്യനെ ഉണ്ടാക്കിയത് പടച്ചുവൻ. പടച്ചുവനെ ഉണ്ടാക്കിയത് ആരാ? പടച്ചനെ ഉണ്ടാക്കിയത് ആരാ? അത് തന്നെ ഇനിയും ചോദിച്ചുകൊണ്ടേയിരിക്കും, സമയവും പോകും. ഓ, ഒരു PhD വന്നിട്ടുണ്ട്. അപ്പോൾ ആ നായി ഉണ്ടോന്നോ? ആ നായി ഉണ്ടോന്നോ? എന്ത് ചോദിക്കുന്നേ? അബു ഹസാൻ, ദയവായിട്ട് പോയേ, ഒന്ന് അക്ഷരം എഴുതി പഠിക്കേ. ഒരക്ഷരത്തെറ്റില്ലാതെ നമ്മുടെ മാതൃഭാഷയെങ്കിലും എഴുതാനും വായിക്കാനും ഒക്കെ ഒന്ന് പഠിച്ചിട്ട് വായോ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഒരടിസ്ഥാനവും ഇല്ലാതെ എന്തൊക്കെയോ വളവള എന്ന് വിളിച്ച് പറയുക. പടച്ചോനെങ്ങനെയുണ്ടായി? ഖുർആൻ പറയുന്നു, വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ല ലിയഅ്ബുദൂൻ. എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യനെയും ജിന്നിനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ഈ മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് പടച്ചോനെ ആരാ ആരാധിച്ചിരുന്നത്? പടച്ചോനെ എവിടെ ആയിരുന്നു? പടച്ചോനെ ആരാണ് ഉണ്ടാക്കിയത്? പടച്ചോനെ എങ്ങനെയുണ്ടായി?
ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് പടച്ചവനാണെന്ന് പറഞ്ഞത് രണ്ടും സൃഷ്ടിക്കുന്നതിന് മുമ്പ് പടച്ചവൻ എവിടെയായിരുന്നു? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒന്ന് ഉത്തരം തായോ? ഞാനോ നീയോ പടച്ചവനെ ആരാധിച്ചിട്ടില്ലെങ്കിൽ ഈ ആകാശവും ഭൂമിയും അഖിലാണ്ട മണ്ഡലങ്ങളും സൃഷ്ടിച്ച് നിയന്ത്രിച്ചു പോകുന്ന പടച്ചവൻ എന്തോ തേങ്ങ ഉണ്ടാകാനാ? ഖുർആൻ ആരുടേതാണെന്നോ? ചിലത് സൗദി പ്രിന്റ്, സൗദിയുടേതാ. ചിലത് മദീന പ്രിന്റ്, മദീനയുടേതാ. ചില ഖുർആൻ മക്കയിൽ മക്കയില് അടിക്കുന്നതുണ്ട്, അത് മക്കയുടേതാ. ഖുർആൻ ഓരോ രാജ്യങ്ങൾ പ്രിന്റ് ചെയ്യുന്നതാ, അതാത് രാജ്യങ്ങളുടേതാ ഖുർആൻ. പിന്നെ അല്ലേ, ആ ഖുർആനത്ത് എഴുതി വെച്ചിട്ടുണ്ടേ, ഖുർആൻ മദനിയാണ്, ഖുർആൻ മക്കിയാണ്, ഖുർആൻ സൗദിയാണ്. പിന്നെ ഒരു ഉസ്മാൻ പ്രിന്റ് ഉണ്ട്. ഏത് ഖുർആനെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്? അതേ വിഷ്ണു, ആറ് നാട്ടിൽ 100 ഖുർആൻ. ഒരുപാട് ഖുർആൻ ഉണ്ട്. ഏത് ഖുർആനെ കുറിച്ചാണ് പറയുന്നത്? ഒരുപാട് ലിപിയും ഉണ്ട്. അത് ഒട്ടിച്ചു ചേർന്നതായിരുന്നു എന്ത് ഖുർആനും. ഒന്ന് പോടെ, മനുഷ്യനെ പ്രാന്താക്കി ചുമ്മാ ഒരു അഞ്ചാറ് മിനിറ്റ് അങ്ങ് കളഞ്ഞു. ഖുർആൻ ഒട്ടിച്ചതായിരുന്നു. ആരാ തുപ്പൽ തൊട്ട് ഇളക്കിയതാണോ നബി വന്നിട്ട്? ഏ, നബി വന്നിട്ട് തുപ്പൽ തൊട്ട് ഇളക്കിയതാണോ ഖുർആൻ? എന്റെ പൊന്നാര പടപ്പേ, എന്ത് നിങ്ങളോടൊക്കെ പറയുക? ഖുർആൻ ഒട്ടിച്ച് പടച്ചോനെങ്കിൽ ഇറക്കി വിട്ടല്ലേ? ആരുടെയെങ്കിലും തലയിൽ വീണെങ്കിൽ അവൻ ചത്തുപോയനുമായിരുന്നല്ലോടാ. അല്ല, മുഹമ്മദ് അതിൽ കൂടുതലുണ്ടെന്നോ? അയ്യോ, എന്തിനാടാ ഇസ്ലാമിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറി വരുന്നത്? ഏ, തട്ടം ഊരിയിട്ടിട്ട് പറയടിയെന്നോ? നാദിന, എന്താടാ നിന്റെ തന്ത ഉണ്ടാക്കി തന്നതാണോ എനിക്ക് തട്ടം? ഏ, നിന്റെ ഉമ്മായി പോലെ കേട്ടോ ഐഡിയ പൊടിയെന്നൊക്കെ. നിന്റെ ഉമ്മായിപ്പോ വിളിക്കുക എടി പൊടിയെന്നൊക്കെ. എറിയപ്പോടാ, എഡ്വിൻ ടോക്സ് അതിനെ ആരാ മാനവരിൽ മനോഹരൻ എന്ന് പറയുന്നത്? മാനവരിൽ മഹാമ്ലേച്ചൻ. ഇവർക്കൊക്കെ അതൊക്കെ വലിയ മഹനീയമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മുടെ സമയം ഇതായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി വീണ്ടും കാണാം. നന്ദി.